മാറും, തിരിച്ചിവിടെ വീണ്ടും പോകുന്നതായിരിക്കും. ഓക്കെ. ആകട്ടെ ആകട്ടെ. സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. യാ തീർച്ചയായിട്ടും സർ. ഓക്കെ, സഹോദരങ്ങൾക്ക് വന്ദനം. സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പരമായതും ദാവപ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കേൾക്കുവാനും പഠിക്കുവാനും ഇവിടെ എന്ത് നടക്കുന്ന അറിയുവാനൊക്കെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ തന്നെ എന്താണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായി നമ്മുടെ അനിൽ സാറ് വിഷയം അവതരിപ്പിക്കുകയും അതിനുശേഷം നമുക്ക് സക്കീർ നായക്കിനോടുള്ള ബന്ധത്തിലും ദാവ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും ഒക്കെ ചർച്ച മുമ്പോട്ട് നീക്കുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അനിൽ സാറേ, നൈനിലുണ്ടോ? പറയാം. ആ ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടത് കേവലമായ ഒരാശയപ്രകാശനത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഒരു വലിയ അപകടം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പേ ഒന്ന് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അവരൊഴിഞ്ഞിരിക്കേണ്ടതിനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പിന് വേണ്ടിയാണ്. വളരെ അനിവാര്യമായ ചില അറിയിപ്പുകൾ എനിക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആദ്യം, ഈ സക്കീർ നായിക്കാരാണെന്ന് അറിയാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, ആള് ഭാരതീയനാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ബൈബിളിനെ വികലമായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് ഒട്ടേറെ സംവാദങ്ങളിൽ പങ്കെടുത്ത് ക്രൈസ്തവർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച്, എന്നാൽ വളരെ പെട്ടെന്ന് ഇന്ന് കേരളത്തിൽ കാണുന്ന പോലെ ക്രൈസ്തവർ തിരിച്ചടിച്ച് അവർക്ക് അർഹിക്കുന്ന മറുപടി കൊടുത്തോടെ ഈ കളം വിട്ടു പോകാൻ ബാധ്യസ്ഥനായി തീർന്ന ഒരു വ്യക്തിത്വമാണ്. ജോർജോൺ പിന്നീട് അത് കൂട്ടിച്ചേർത്തോളും. മാത്രമല്ല, ശ്രീ എം എം അക്ബർ അടക്കമുള്ള ഇന്നത്തെ ദാവാപ്രഭാഷകരുടെയൊക്കെ മാർഗദർശി അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകും. സൂട്ട് ധരിച്ച ഒരു വ്യക്തിയാണ്, തലയിൽ ഒരു തൊപ്പി ഉണ്ടാകും. അദ്ദേഹം അതിതീവ്ര മതവികാരം ഏറ്റവും തീവ്രമായി തന്നെ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള ഭാരത ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിച്ചു. അദ്ദേഹത്തെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുന്ന വേളയിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവരൊക്കെ ബഹുമാനിക്കുന്ന ഒരു വലിയ ഉസ്താദാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത് സക്കീർ നായിക്കിൻ്റെ മൊബൈൽ ശരിയത്ത് ആക്ടിവിസം. ശരിയ എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. അതായത്, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഇസ്ലാമിക രീതി. ഒരു ഉദാഹരണം, നമ്മൾ ബഹുമാനപ്പെട്ട ജോസഫ് മാഷിൻ്റെ ആ ശിക്ഷണ രീതി കണ്ടു. അദ്ദേഹത്തോടുള്ള വിപരീത ദിശകളിൽ നിന്ന് വെട്ടുക, വ്യത്യസ്ത ദിശകളിൽ നിന്ന് കാലും കൈയും വെട്ടുക, അത് ഖുറാന്റെ വിധിയാണ്. ആ വിധി വായിച്ച് ആയത്ത് വായിച്ചാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്. പിന്നെ കല്ലെറിഞ്ഞു കൊല്ലാനും മോഷ്ടിക്കുന്നവരുടെ കൈവെട്ടാനും അങ്ങനെയൊക്കെയുള്ള ആ പ്രാകൃതങ്ങളായ ശിക്ഷ ഇന്ന് ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ചിലയിടത്ത് നിൽക്കുന്നു. ചിലയിടത്ത് അതിന് ചെറിയ ഭേദഗതിയൊക്കെ ഉണ്ടെങ്കിലും ശിക്ഷണ രീതി വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുക. അതിൽ ഏറ്റവും വലിയ ഇസ്ലാമിക പാപം, ഏറ്റവും ഭീകരമായ പാപം, അത് മുഹമ്മദിനെ ആരെങ്കിലും അവർക്കിഷ്ടമില്ലാത്ത വിധത്തിൽ ചിത്രീകരിക്കുന്നതാണ്. അവർക്കിഷ്ടമില്ലാത്ത വിധത്തിൽ എന്നേ അർത്ഥമുള്ളൂ. മുഹമ്മദിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വലിയ സന്തോഷമാണ്. മുഹമ്മദിനെ പുകഴ്ത്തി ആരെന്ത് പറഞ്ഞാലും അത് അവർക്ക് ഒട്ടേറെ പാരിതോഷികങ്ങൾ വേണമെങ്കിൽ കൊടുക്കും, ആ ക്ലിപ്പുകൾ എടുത്തിടും, ബാക്കി ആളുകൾക്ക് വിവരമില്ല എന്ന മട്ടിൽ സംസാരിക്കും. ഇതാണ് അവരുടെ പൊതുരീതി. എന്നാൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ അള്ളാഹുവിനെ പറ്റി വിമർശിച്ചാലും വലിയ വിഷയമൊന്നുമില്ല, കാര്യമായ വിഷയമൊന്നുമില്ല. അപ്പോൾ അതിൽ ഒരല്പം ഭേദഗതിയുള്ളത് ഈ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ
പത്ത് വർഷം തടവാണ് അള്ളാഹുവിനെതിരെ മോശം പറഞ്ഞ അള്ളാഹുവിനെ വിമർശിച്ചാൽ. പക്ഷെ എന്നാലും അവിടെ അവരുടെ ദൈവം മുഹമ്മദ് ആയതുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു പോയാൽ ആളിന്റെ തല വെട്ടും, അങ്ങനെയാണ് ശിക്ഷ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, എൻ്റെ ബഹുമാനപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് അള്ളാഹു അല്ല, മറിച്ച് മുഹമ്മദാണ്. മുഹമ്മദ് അല്ലാതെ മറ്റാരുമില്ല എന്ന് അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ മുഹമ്മദാണ് ദൈവം. അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ കിടക്കുന്ന പദത്തിന്റെ അർത്ഥം? ചിലക്കത് അങ്ങോട്ട് പിടിയിട്ടുന്നില്ല. മൊബൈൽ ശരിയത്ത് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ നിന്ന് കൊണ്ട് കിടക്കാവുന്ന സാധനം എന്ന അർത്ഥത്തിലാണ്. ശരിയത്ത് എന്ന് പറഞ്ഞാൽ കോടതി, പോക്കറ്റിൽ ഇട്ടുകൊണ്ടൊരു കോടതി കൊണ്ട് കിടക്കുന്ന ആളാണ് ഈ സാക്കിർ നായിക്ക്. എന്താണ് എന്ന് പറയാം. ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ വലിയൊരു ലിസ്റ്റ് ഇവിടുത്തെ തൽപര കക്ഷികൾ ഈ കക്ഷിക്ക് കൊടുക്കും, ഈ സക്കീർ നായിക്കിന് കൊടുക്കും. അതിൽ ജബ്ബാർ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ജാമിദ ടീച്ചർ, അങ്ങനെയുള്ള മുസ്ലിങ്ങളായ ആളുകളുണ്ട്, അത് എക്സ് മുസ്ലിങ്ങൾ. അതുകൂടാതെ ഇസ്ലാമിനെ വിമർശിക്കുന്ന എന്നെ പോലുള്ള ആളുകൾ, വർഗീസൻ സാമുവലിനെ പോലെ, ഗുരുവിനെ പോലെ, പ്രിൻസിനെ പോലെ, ആശീഷിനെ പോലെ ഒക്കെ ഉള്ള ആളുകൾ. അതിൽ എല്ലാവരും നോട്ടബിൾ അല്ലായിരിക്കാം, അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ്. എന്നിട്ട് ഈ വ്യക്തികൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു വിസയ്ക്ക് അപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് അവിടേക്ക് യാത്ര ചെയ്യുക. അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ലാതെ ആ രാജ്യം അവരെ സ്വീകരിക്കുക. സ്വീകരിച്ച് അവിടെ ചെന്ന് എമിഗ്രേഷൻ ക്ലിയറൻസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് അതിനുവേണ്ടി ഉള്ള ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളിനെ അസൈൻ ചെയ്തിട്ട് പിടിച്ച് അവിടുത്തെ ജയിലിലിട്ട് അവിടുത്തെ നിയമം അനുസരിച്ച് മുഹമ്മദിനെ ആക്ഷേപിച്ച, ഇസ്ലാമിനെ വിമർശിച്ച ആളെന്നുള്ള നിലയിൽ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ജി സി സി രാജ്യങ്ങൾക്കും അദ്ദേഹം ഈ കത്ത് എഴുതി കൊടുക്കുകയും അവിടെയുള്ള അനുഗാമികളെ കൊണ്ട് ഇദ്ദേഹം പ്രഷർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വരാവുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് തൊഴിൽ സംരക്ഷണാർത്ഥമോ അതല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമായിട്ടോ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോ വന്നു പോകേണ്ടവരായ ആളുകളോ ഒക്കെ ഉണ്ട്. അവരിലും ഈ കമൻറ്റുകളിട്ടും അല്ലാതെയും ഇസ്ലാമിനെ വിമർശിച്ചവരുടെ, അതുപോലെ തന്നെ നമ്മുടെ പക്ഷത്താണെന്ന് അവർക്ക് തോന്നുന്ന ശത്രുക്കളെ, ശത്രുപക്ഷത്ത് കാണുന്ന ആളുകളെ എല്ലാം കൃത്യമായി ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തേക്ക് എത്തിക്കുക, അഥവാ എത്തിപ്പോയാൽ അവിടുത്തെ ജയിലിൽ പിടിച്ചിടുക. മറ്റിതര ശിക്ഷകൾ, ഇപ്പോൾ പുതിയങ്ങാടിക്ക് കൊടുത്തോലെയുള്ള ശിക്ഷകൾ. അപ്പോൾ യു എയിലെ ശിക്ഷയെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അവിടെ ഒരാളെ പിടിച്ചാൽ ദുബൈയിലാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആളിനെ ദുബൈയിലെ ജയിലിലല്ല ഇടുന്നത്, അത് അദ്ദേഹത്തെ കൊണ്ട് അബുദാബിയിലെയോ അല്ലെങ്കിൽ റാസൽ കൈമയിലെയോ അലൈനിലെയോ ആ ഏഴ് എമിറേറ്റ്സുകളിൽ മറ്റൊരിടത്തെ ജയിലിലാണ് ഇടുന്നത്. അപ്പൊ ആ ജയിലധികാരികൾക്ക് സത്യത്തിൽ ഇയാളെ എന്തിനിട്ടു എന്ന് പോലും അറിയില്ല. എന്നിട്ട് ഈ സ്ഥലത്തു നിന്ന് ഏതെങ്കിലും സമ്മർദ്ദം ഉപയോഗിച്ച് എവിടെയാണ് എന്ന് ശിക്ഷ വിധിച്ച ആളുകൾക്ക് പോലും അറിയാത്ത വിധത്തിലായിരിക്കും, അങ്ങനെ ഇറക്കിക്കൊണ്ടുവരാൻ പോലും കഴിയാത്ത വിധത്തിലാകും അതിന്റെ കിടപ്പ്. അപ്പോൾ ഇത് എവിടെ ജയിലിലാണ് ആള് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോലും സമയമെടുക്കും. അപ്പോൾ അതാണ് ഒരു രീതി. ഇനി മറ്റൊന്ന്, ഇനി അത് പോട്ടെ, ഭീകരമായ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര, ഉദാഹരണം എനിക്ക് യു കെക്ക് പോകണം, അത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകണം. സ്വാഭാവികമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകണം. ഞാൻ സ്വാഭാവികമായിട്ട് ഈ പറയപ്പെട്ട ദുബൈയിലോ കുവൈറ്റിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് ചെന്നിറങ്ങുന്നു. അവിടെ നിന്ന് എനിക്ക് തന്നെ ഈ കമ്പനി പുതിയ ഒരു ഫ്ലൈറ്റ് ഏർപ്പെടുത്തി തരുന്നു, ഇവരെ തന്നെ. ഞാൻ ആ ഫ്ലൈറ്റിൽ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സ്വാഭാവികമായി ചെയ്തു വരുന്ന യാത്ര. ചിലപ്പോൾ അങ്ങനെ മൂന്നിടങ്ങൾ കറങ്ങി പോകേണ്ടി വരും, അത് ഈ വിമാന കമ്പനിയുടെ സൗകര്യാർത്ഥമാണ് അങ്ങനെ പോകുന്നത്, നമ്മൾ ആഗ്രഹിച്ചല്ല ഈ രൂപത്തിൽ പോകുന്നത്. എന്നാൽ അങ്ങനെ ചെന്നിറങ്ങുമ്പോൾ നമ്മളെ അവിടെ പിടിക്കുക. അവിടെ പിടിച്ചിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ശരിയത്ത് നിയമം വെച്ച് നമ്മളെ വിചാരണ ചെയ്ത് അവിടെ ഇടുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത്രമാത്രം കടുത്ത മതത്തിന്റെ പകയും വിദ്വേഷവുമാണ് ഇതിന്റെ പിന്നിലെ കാരണം. അള്ളാഹുവിന്റെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ഏറ്റവും ക്രൂരമായിട്ട് ഈ രീതിയിൽ ഉപദ്രവിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തെ നിയമപ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ളത്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ഈ രൂപത്തിലൊക്കെ യാത്ര ചെയ്യേണ്ടി വരും, ഇന്ത്യയിലേക്ക് വരേണ്ടി വരും, ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് യു കെക്ക് പോകാനാണ് അല്ലെങ്കിൽ ന്യൂയോർക്ക് ചെന്നിറങ്ങാനാണ്, എനിക്കിത് വഴി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ വിമാന കമ്പനിയുടെ സൗകര്യാർത്ഥം അവരതുവഴി പോയത് എൻ്റെ പ്രശ്നമല്ല, പക്ഷെങ്കിൽ എന്നെ അവിടെ പിടിച്ചിടുക. ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ്, ആ പ്രിവിലേജിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വിമർശനങ്ങൾ നടത്തിയത്. അതെങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് എൻ്റെ
യാത്രാമധ്യേ ഞാൻ പണം കൊടുത്ത് എന്റെ സൗകര്യാർത്ഥം പോയ ആ വഴിയില് എന്റെ ആവശ്യം കൊണ്ടല്ല, സാങ്കേതികമായ കാരണത്താൽ അവിടെ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി അവിടെ ഇറങ്ങുന്നു, ഞാൻ എങ്ങനെ പ്രതിയാകും, ഞാൻ എങ്ങനെ ശിക്ഷിക്കപ്പെടും? അപ്പോൾ ഇത്തരം ചോദ്യമൊന്നും ഗൾഫ് രാജ്യങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ അവർക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്ന ആളിന് മനുഷ്യാവകാശങ്ങളോ ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ പുതിയങ്ങാടി അവിടെ കിടക്കുകയാണ്, ആ മനുഷ്യനെ വണ്ടി കെട്ടിഞ്ഞ് വിട്ടാൽ മതി, തന്റെ രാജ്യത്ത് പോയി ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വിട്ടാൽ മതി. പക്ഷേ ആ പയ്യനെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇത്തരത്തിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു. പുതിയ ഒരു തരം പരിപാടിയാണിത്. ഇപ്പൊ അതിന് ജിഹാദ് എന്ന് പേരുണ്ട, മറിച്ച് ഞാൻ അതിനാണ് പറഞ്ഞത് ഓക്കറ്റി കോടതി കൊണ്ട് നടക്കുക. ചെല്ലുന്ന ഇടത്തൊന്നും മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അന്തരീക്ഷം. ഇതുവരെ നമുക്ക് ഭൂമി ജീവിക്കാൻ പറ്റില്ലായിരുന്നു, ഇനി ആകാശയാത്രയും കൂടെ പറ്റാതെ ആകാശ ജിഹാദ് ആരംഭിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത പരിസ്ഥിതി. ഞാൻ യാത്ര ചെയ്യുന്നവരുടെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് ബോധ്യപ്പെടുത്തിയതാണ്. ഇതേക്കുറിച്ചാണ് നമ്മുടെ തുടർന്നുള്ള ചർച്ച. ഇനി നമ്മുടെ ഗുരുവിന് ഈ സക്കീർ നായിക്കിനെ കുറിച്ച് ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കാര്യമായി കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് അന്ന് പരിചയപ്പെടാനുള്ള കാരണമാകും. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു അനിൽ സാറെ. തീർച്ചയായിട്ടും നല്ലൊരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രൈസ്തവരായിരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഈ ദാവ പ്രവർത്തനം എന്ന അതിവിഷയങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ സംഭവം എന്താണെന്ന് വേണ്ടവണ്ണം പിടികിട്ടാതെ ചില വ്യക്തികളെങ്കിലും അത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മത പ്രചരണത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മുസ്ലിം മിഷണറീസ് എന്ന ഒരു പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദാവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ഷണിക്കുക എന്നതാണ്. നിങ്ങൾ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലൊക്കെ ചെല്ലുമ്പോൾ അവർ ദാവത്തിന് വിളിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഈ ദാവത്ത് അല്ലെങ്കിൽ ദാവ അല്ലെങ്കിൽ ദാവത്ത് മുതലായിരിക്കുന്ന പദങ്ങളെല്ലാം തന്നെയും ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്നതായിരിക്കുന്ന ഒരു വിപ്ലവകരമായിരിക്കുന്ന ഒരു മാറ്റം ഇസ്ലാമിക മത പ്രചരണത്തിൽ കൊണ്ടുവന്ന അനേക വ്യക്തികളുണ്ടെങ്കിലും അതിൽ ഏറ്റവും അറിയപ്പെട്ടതായ ഒരു വ്യക്തിയാണ് അഹമ്മദ് ദീദാത്തൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു മെഡിക്കൽ ഡോക്ടറായിരിക്കുന്ന സക്കീർ നായക്, അദ്ദേഹത്തിന്റെ മൊത്തം പേര് സക്കീർ അബ്ദുൽ കരീം നായക് എന്നാണ്, അദ്ദേഹം ഈ ഒരു പ്രൊഫഷനിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെതായ ഒരു മെഡിക്കൽ ഫീൽഡിൽ താൻ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ അഹമ്മദ് ദീദാത്തിനെ പോലെ ആയിത്തീരുവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അങ്ങനെ അദ്ദേഹം IRF എന്ന് പറയുന്നതായ ഒരു ഇസ്ലാമിക സംഘടന അല്ലെങ്കിൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ, ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടന ആരംഭിക്കുകയും ഇതേ പേരിൽ തന്നെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അനേക ഈ റിസർച്ച് എന്ന പേരിൽ തന്നെ, ഇസ്ലാമിക് റിസർച്ച് എന്ന പേരിൽ തന്നെ അനേക സംഘടനകൾ ഇദ്ദേഹത്തോട് സഹകരിക്കുന്ന ആളുകൾ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പം ബോംബെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മുംബൈ കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നന്നായി ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യയിലും ലോകമെമ്പാടും ഒരു അദ്ദേഹം ഒരു വലിയൊരു പ്രസംഗനാണ്, താർക്കികനാണ് എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുവാൻ വേണ്ടി നന്നായി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ബൈബിളിലെ വാക്യങ്ങൾ ഇങ്ങനെ മനഃപ്പാഠമാക്കി എടുത്ത് പറയുന്നതോ അല്ലെങ്കിൽ ഭവിഷ്യ പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളായിരിക്കുന്നവർ പോലും ചിന്തിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര അറിവുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം വെല്ലുവിളികൾ നടത്തുന്നു, അദ്ദേഹം ഒരു വലിയൊരു സംവാദകനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുസ്ലിങ്ങളിൽ നന്നായി ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നുള്ളതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന്റെ ഈ അങ്ങോട്ട് ഉദ്ദേശിച്ച നിലവാരത്തിൽ ക്ലച്ച് പിടിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നവംബർ 2016 ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംഘടനയും ഏതാണ്ട് 4-5 വർഷത്തേക്ക് ബാൻ ചെയ്യുകയും ഇതിൽ നിന്ന് ഇവിടുന്ന് അദ്ദേഹം ഒളിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബംഗ്ലാദേശിൽ ധാക്കയിൽ 2016 തോന്നുന്നു 22 കൊന്ന തീവ്രവാദികളുടെ ആ ഒരു ഇൻസ്പയർ ആയത് ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയാണ് ഈ എന്ന ഒരു വിഷയം വന്നതിന് ശേഷം. അപ്പോൾ
പ്രത്യേകിച്ച് അദ്ദേഹം പണമിടപാടിനുള്ള ബന്ധത്തിലും മതവിദ്വേഷവും മനുഷ്യർ തമ്മിലുള്ള അടിപ്പിക്കുന്നതിലുള്ള തീവ്രവാദപരമായിരിക്കുന്ന ഈ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടെ ഒക്കെ പേരിലൊക്കെയാണ് അദ്ദേഹം ഇപ്പൊ ട്രാപ്പ് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിഷയം ഇതാണ്, സക്കീർ നായിക്കിനെ പോലുള്ള ഒരാള് ഈ കേരളത്തിന്റെ അപ്പുറത്തോട്ട് വരെ പ്രത്യേകിച്ച് ഹിന്ദി മനസ്സിലാക്കുകയും ഹിന്ദിയിൽ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ നന്നായിട്ട് മൈലേജ് ഉണ്ടാക്കിയെടുത്തൊരു മനുഷ്യനാണ്. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് 2010 ആ ഒരു സമയങ്ങളില് ഇദ്ദേഹത്തിൻ്റെതായ പ്രസംഗങ്ങളും സംവാദങ്ങൾക്കും ഒക്കെ വെല്ലുവിളിയായിട്ട് തന്നെയാണ് സാക്ഷി അപ്പോളജിക് നെറ്റ്വർക്ക് എന്ന ക്രൈസ്തവ ന്യായവാദ സംഘടന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം 2010 തോന്നുന്നു ഒരു സംവാദത്തിന് ക്ഷണിച്ചത്. ആ സംവാദത്തിന് അന്ന് ഈ കത്തയക്കുകയും ആ അദ്ദേഹത്തോട് സംവാദത്തിന് വേണ്ടി ഏതാണ്ട് ഒരു 3-4 ടോപ്പിക്കുകൾ സംവാദത്തിന് വേണ്ടി മുമ്പോട്ട് വെച്ചു. അതിലൊന്ന് കർത്താവായ യേശു ക്രിസ്തുവും ഹസ്രത്ത് മുഹമ്മദും ഇതില് മാനവ ജാതിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് മാതൃക പിൻപറ്റുവാൻ പറ്റുന്ന ആൾ ഏത് എന്നൊരു വിഷയമായിരുന്നു. രണ്ടാമത്തത് ഇസ്ലാമിലും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലും മരണാന്തര ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്തിരുമ്പോൾ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ചർച്ച. മൂന്നാമത്തത് ക്രിസ്ത്യാനിറ്റി ആണോ ഇസ്ലാമാണോ മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു ഫൈനൽ സൊല്യൂഷൻ ഏതായിരിക്കും, ഏത് മതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നൽകപ്പെട്ടിരിക്കുന്നത്. നാലാമത്തെ യഹോവയായ ദൈവവും അല്ലെങ്കിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹോവയും ഖുറാൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന അല്ലാഹു ആരാണ് ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ സത്യദൈവം എന്നുള്ള വിഷയം. എന്നാൽ അവർ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ അവർ ആ സംവാദത്തിൽ നിന്ന് പതുക്കെ അങ്ങ് വിട്ടുമാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായ ഇവിടെ നമ്മുടെ മുഹമ്മദ് ഈസയും അതുപോലെ എം എം അക്ബറിനെ പോലുള്ളവരൊക്കെ എടുക്കുന്നതായിരിക്കുന്ന സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതായ ധാരാളം തന്ത്രങ്ങളും മന്ത്രങ്ങളുമാണ്. അതിൻ്റെയൊക്കെ ഒരു ഉസ്താവായിരുന്നു അദ്ദേഹത്തിന്, ഇവരുടെ എല്ലാവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം. അദ്ദേഹം മാന്യമായിട്ടൊരു സംവാദം ആരുമായിട്ടും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സംവാദ മേഖലയിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇസ്ലാം മതത്തെക്കുറിച്ചോ മറ്റു മതങ്ങളെക്കുറിച്ചോ ഡിബേറ്റ് ചെയ്ത് ആ തരത്തിലുള്ള അറിവില്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് നടത്തിയ സംവാദങ്ങളല്ലാതെ സംവാദ മേഖലയിൽ കഴിവുള്ള ഒരു വ്യക്തിയുമായിട്ടും അദ്ദേഹം സംവാദം നടത്തിയിട്ടില്ല. വിദേശത്ത് തന്നെ സാം ഷിമോൻ ആയിക്കോട്ടെ, ജെയിംസ് വൈറ്റ് ആയിക്കോട്ടെ, ഡേവിഡ് വുഡ് ആയിക്കോട്ടെ, അതുപോലുള്ള ധാരാളം പേര് പറഞ്ഞു സംവാദത്തിന് വേണ്ടി അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, ക്ഷണിച്ചു, വന്നില്ല. എന്നിട്ട് അദ്ദേഹം വെച്ചതായിരിക്കുന്ന ഇതായിരുന്നു ഈ ഏതാണ്ട് 10,000-10,000 പേര് കൂടുന്നതായ അല്ലെങ്കിൽ അതുപോലൊരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയാൽ മാത്രമേ അദ്ദേഹം വന്ന് സംവാദം നടത്തത്തുള്ളൂ. അപ്പോൾ സാക്ഷി മുമ്പോട്ട് വെച്ച ഒരു ഒരു കണ്ടീഷൻ ഇതായിരുന്നു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന 10,000-10,000 അല്ലെങ്കിൽ 100,000 എത്ര പേരെ വേണമെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ആളുകളെ ഞങ്ങൾ കൂട്ടാം, നിങ്ങൾ അങ്ങ് വന്നാൽ മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിനും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അഹമ്മദ് ദീദാത്തിന്റെ ശിഷ്യൻ എന്ന നിലയിൽ അറിയപ്പെടുകയും അഹമ്മദ് ദീദാത്തിന്റെ വസ്ത്രധാരണം അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ പോലും ഡിറ്റോ അതുപോലെ കോപ്പി അടിച്ച് പ്രസംഗിച്ച് കയ്യടി വാങ്ങിയ ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പോലീസ് ഇടപാടും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്താണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ തന്നെ ചില രഹസ്യങ്ങൾ പുറത്തുവിടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-20 ഫത്വകൾ തന്നെ മുസ്ലിങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്തു പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് ഫാറൂഖ് ഖാൻ റിസ്വി എന്ന് പറയുന്നതായ ഒരു ഒരു മുസ്ലിം സുന്നിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, കണ്ടാൽ മനസ്സിലാവും. വളരെ നല്ല രീതിയിൽ സക്കീർ നായിക്കിനെ മുസ്ലിം ആയിരിക്കുന്ന അദ്ദേഹം എക്സ്പോസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇന്ത്യ TV, ജി ന്യൂസിലൊക്കെ ശക്തമായ നിലയിൽ അവരുടെ തന്നെ സക്കീർ നായിക്കിന്റെ കൂടെ തന്നെ ജോലി ചെയ്ത ആളുകൾ അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരുന്നവർ തന്നെ ഇദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന കാഴ്ചയായിരുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം സംഘടിപ്പിക്കുന്നതായ പ്രോഗ്രാമില് അവിടെ വന്ന് ചോദ്യം ചോദിക്കുന്നവരും സ്ക്രിപ്റ്റഡ് ആണ്. ആ എന്ത് ചോദ്യം ചോദിക്കണം എന്നുള്ളതും നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, ആര് ചോദിക്കുമെന്നതും നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, എന്ത് മറുപടി കൊടുക്കണമെന്നും നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല മുസ്ലിങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ മറ്റു സുന്നി മതപണ്ഡിതന്മാർ തന്നെ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്, ഓൾറെഡി മുസ്ലിം ആയിരുന്നവനെ ആ പ്രോഗ്രാമിൽ നിർത്തിച്ചിട്ട് അവനോട് ചോദിക്കുന്നതായ 3-4 ചോദ്യങ്ങളുണ്ട്.
ഒന്നിതാണ്, നീ ദൈവമേകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അവൻ പറയും, ആ ഹാജി പരമേശ്വർ കുദാ ഏഖ, ആ ദൈവം ഒന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നീ വിഗ്രഹങ്ങൾ തെറ്റാണെന്ന് വിഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹ പൂജ മൂർത്തി പൂജ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അപ്പൊ അവർ അതെ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണെന്ന് വിശ്വസിക്കും? അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവസാനം നാലാമത്തെ ഒരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിക്കും, നിങ്ങളെ ആരെങ്കിലും ഇതിലേക്ക് നിർബന്ധിക്കുന്നുണ്ടോ? ആരും നിർബന്ധിക്കുന്നില്ല. ഈ ചോദ്യം തന്നെ അദ്ദേഹം പലരോടും ചോദിച്ച് പലരും എല്ലാവരും നൽകുന്ന ഏതാണ്ട് ഒരേ ചോദ്യം തന്നെയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറയാണ്, ഇവരെല്ലാവരും തന്നെയും വരുന്ന ഈ പറയുന്ന വേഷം കെട്ടി വരുന്നവരെല്ലാം തന്നെയും IRF ടീം തന്നെ സംഘടിപ്പിച്ച് വേഷം കെട്ടിച്ച് ഇവർ ഓൾറെഡി മുസ്ലിങ്ങളായവരെ തന്നെ പിടിച്ച് ഒന്നും കൂടി എന്ത് ചെയ്യണം, അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ഈ കൂട്ടരോട് ചോദിക്കും, എന്തിനാണ് ഇദ്ദേഹം ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഈ വേഷം കെട്ടിക്കുന്നത്? അതിനകത്ത് അവർ കൊടുത്ത മറുപടി ഇതാണ്, കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് ഈ അറബ് രാജ്യങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഈ മറ്റു വിദേശ രാജ്യങ്ങൾ കിടക്കുന്ന മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത്, ഇവിടെ സക്കീർ നായക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള XYZ ആളുകളെല്ലാം തന്നെയും ഇവിടെ ശക്തമായ മതപ്രചാരണം നടത്തുകയാണ്, ആളുകളെല്ലാം മുസ്ലിങ്ങളാക്കിയാണ്, അതുകൊണ്ട് അവരുടെ സക്കാത്ത് എല്ലാം തന്നെ ഇതിലേക്ക് അയക്കുകയാണ്. അങ്ങനെ പണമുണ്ടാക്കി കോടിക്കോടി കണക്കിന് രൂപയാണ് ഇവിടെ അതിന്റെ പേരിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയോ, ഈ സക്കീർ നായക്കിന്റെ സക്സസ് കണ്ടുകൊണ്ട് പല ആളുകളും അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിച്ചു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സക്കീർ നായക്ക് അഹമ്മദ് ഈദാത്ത് ഇടുന്നത് പോലെ ഞാൻ നേരത്തെ പോലെ സൂട്ടും അതേ അദ്ദേഹത്തെ പോലെ മുക്കാൽ പാന്റും ഒക്കെ ധരിച്ച് അതേ തൊപ്പി എല്ലാം വെച്ചുള്ള ശൈലിയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായ കൂടെ നടന്ന അല്ലെങ്കിൽ ശിഷ്യരെന്ന് അറിയപ്പെടുന്ന പല ആളുകൾ. അത് ഉദാഹരണം ഹൈദരാബാദിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കാവുന്നതാണ്, ഇമ്രാൻ എന്ന് പറയുന്ന ആളായിക്കോട്ടെ, ആസുബുദ്ദീൻ ആയിക്കോട്ടെ, ഇവരെല്ലാം വേഷത്തിൽ പോലും കേരളത്തിൽ മാത്രമാണ് അദ്ദേഹം വേണ്ടവണ്ണം അങ്ങോട്ട് ഹിറ്റായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സക്സസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇവിടെ പോലും ചില ആളുകളിന്റെ ഈ വക കലാപരിപാടികൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സക്കീർ നായക്കിനെ കുറിച്ച് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. മൂപ്പരിവിടെ ഇപ്പം പല സ്ഥലങ്ങളിലും ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വീഡിയോയും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അനിൽ സാറെ, ആ ഞാന് വന്ന ചില ആൾക്ക് ഈ ടോപ്പിക്ക് പിടികിട്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പറയാം. സക്കീർ നായിക്കിന്റെ മൊബൈൽ ശരീഅത്ത് ആക്ടിവിസം, അതിന്റെ അർത്ഥം ഈ പോക്കറ്റിലൊരു കോടതി കൊണ്ട് നടത്തി ശിക്ഷ നടപ്പിലാക്കുക എന്നതാണ്. അതായത് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിന്റെ ചെയ്തികൾക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച്, ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് അപകട സാധ്യതകളെ ചൂണ്ടിക്കാട്ടി വിമർശനം നടത്തുന്ന, സത്യത്തിൽ അതൊരു വലിയ മാനവീയ പ്രവൃത്തിയാണ്, ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ അവര് ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുന്ന പക്ഷം വിസിറ്റ് വിസയിലോ അല്ലാതെയോ ജോലിക്കോ ഒക്കെ ചെല്ലുന്ന ആളുകളെ അവർക്കിങ്ങനൊരു പ്രശ്നമുള്ളത് ഒന്നും അറിയിക്കാതെ, ഒരു ട്രാവൽ ബാനും കാണിക്കാതെ അവർക്ക് വിസ നൽകി തന്ത്രപൂർവം അവിടെ എത്തിക്കുക. അതിനുശേഷം അവരെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ശിക്ഷ നടപ്പിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും കത്തയച്ചിരിക്കുന്നു. അത് പ്രഷർ ചെയ്യാൻ വേണ്ടി അവിടവിടങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ സർക്കാരിലേക്ക്, അതാത് സർക്കാരുകളിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ ആക്കി വച്ചിരിക്കുന്നു. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണെങ്കിൽ, രണ്ടാമതായിട്ട് ഈ രാജ്യങ്ങളെ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന അന്തർദേശീയ യാത്രകൾ, ഇന്റർനാഷണൽ യാത്രകൾ ജേണി ഉണ്ട്. ആ രാജ്യങ്ങളിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട്. അത് അവരുടേതായ താല്പര്യം കൊണ്ട് ഇറങ്ങുന്നതല്ല, ആ ഫ്ലൈറ്റ് കമ്പനികൾ അങ്ങനെയാണ് അവർക്ക് അവസരമുള്ളത്. അവരെയും ഈ വിധത്തിൽ അവിടെ പെടുത്തുക, എന്നിട്ട് ശരിയത്ത് കോടതിയുടെ ശിക്ഷ നടപ്പിലാക്കുക. ഇങ്ങനെ ഒരു ഫോർമുല അദ്ദേഹം തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഫലവത്താകുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതൊരു അന്തർദേശീയ പ്രശ്നമായിട്ട് ഒരാകാശ ജിഹാദ് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ഭൂമിയിൽ സ്വസ്ഥതയില്ല, ആകാശയാത്ര നടത്താൻ വയ്യ, എങ്ങും പോയി ജോലി ചെയ്യാൻ വയ്യ, ഇതെന്തോ ഒരു പ്രശ്നമാണ്. ഈ ഒരു വിഷയത്തെയാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. പുതുതായി വന്നവർക്ക് വേണ്ടി അത്രയും പറഞ്ഞു വിടുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ പാനലിസ്റ്റുകളായ ആളുകൾക്ക് ചർച്ചയ്ക്കുള്ള അവസരം കൊടുക്കാം. വറീ സാറാണ് ആദ്യമായി വന്നത്, സാറിന് സംസാരിക്കാം. വറീ സാറെ കേൾക്കാമോ? വറീസം സാമുവൽ.
കിട്ടുന്നില്ല, അടുത്ത ആളിലേക്ക് പോകാം. ജോർജ് ബ്രദറെ ഒന്ന് കൈകാര്യം. ഓക്കെ ഓക്കെ സാർ. വറി സാറെ കേക്കാവോ? ഓക്കെ, എനിക്കതൊന്ന് ഫോണിൽ ദൂരെ അവിടെ പോയിരിക്കുവാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്ത നമുക്ക് ആശിഷിലേക്ക് പോകാം. ഏതായാലും ആശിഷും മുംബൈ വാലയാണ്, അതുകൊണ്ട് തന്നെ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ജക്കീർ നായക്. സക്കീർ നായക് എന്ന് പറയുന്നതിനേക്കാളും അവിടെ ഉള്ള ആൾക്കാർക്ക് ജക്കീർ നായക് എന്ന് പറഞ്ഞാലാണ് കൂടുതലും അറിയാൻ സാധിക്കുന്നത്. ആശിഷ് കേൾക്കുന്നുണ്ടോ? അതെ അതെ, കേൾക്കാം കേൾക്കാം ജോർജ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്, നന്നായിട്ട് കേൾക്കാം. അതെ, ആ അദ്ദേഹം ഞങ്ങൾ ആക്ച്വലി നമ്മൾ ഈ അദ്ദേഹം മുംബൈ വാല ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിനെതിരെ യുനോ കേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ഇന്ത്യയിൽ നിന്ന് പോകേണ്ടതായിട്ടൊക്കെ വന്നു. ഇപ്പം ഈ ഇസ്ലാം വിഷയങ്ങളിൽ എനിക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഇല്ല. എങ്കിലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു സമയത്ത് ഡേവിഡ് വുഡും ഇദ്ദേഹം, അത് എനിക്ക് ഒന്നര രണ്ട് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബിലൊരു ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അത് ഡേവിഡ് വുഡിന്റെ ഭാഗത്തു നിന്ന് ഡേവിഡ് വുഡ് ഡിബേറ്റിന് വിളിക്കുകയും ചലഞ്ച് ചെയ്യുകയും അത് ജോർജ്ജേട്ടനെ ഓർപ്പിച്ച പോലെ ഇദ്ദേഹം പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുനോ നിങ്ങൾ ഇത്ര എത്ര 1000 ആൾക്കാരെ കൊണ്ടുവന്നെങ്കിലേ ഞാൻ ഡിബേറ്റിന് വരത്തുള്ളൂ, അങ്ങനത്തെ ടൈപ്പ് വാദങ്ങൾ ഉയർത്തി അത് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് മുങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പം അൽപാസ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, യുനോ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 2-3 മാസമായി കാണും, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് തോന്നും മലേഷ്യയിലോ എവിടെയോ ഒരു 13 വയസ്സുകാരി ഒരു സ്ത്രീ ഒരു പെണ്ണിന്, സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൊച്ചിനെ ഒരു 90 വയസ്സോ 80 വയസ്സോ ഉള്ള ഒരു പ്രായമുള്ള ഒരാൾ, എത്ര വയസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്താണെങ്കിലും 70 വയസ്സിന് പ്രായമുള്ള ഒരാൾ കല്യാണം കഴിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അതിനെതിരെ അതിൻ്റെ ഉള്ള അഭിപ്രായം, അതായത് അതിൻ്റെ ആ റിലീജിയസ് ആയിട്ടുള്ള അഭിപ്രായമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ. അപ്പം ഈ സക്കീർ നായക് എന്ന് പറഞ്ഞ മാന്യൻ പറയുകയാണ്, ഈ 13 വയസ്സുകാരിയുള്ള കൊച്ചിന് പ്രശ്നമില്ല, ആ 70 വയസ്സുള്ള 80 വയസ്സുള്ള ആ പ്രായമുള്ള ആൾക്ക് പ്രശ്നമില്ല, പിന്നെ ഇവർക്ക് രണ്ടും ഇല്ലാത്ത പ്രശ്നം എന്താടാ നിനക്കെന്നുള്ള രീതിയിലാണ് പുള്ളി മറുപടി പറയുന്നത്. അപ്പം തന്നെ ഓർത്ത് നോക്കണം എത്ര സബ് സ്റ്റാൻഡേർഡ് മൊറാലിറ്റിയിൽ നിന്നാണ് ഇവർ ഈ സംസാരിക്കുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, പിന്നെ അതുകൂടാതെ യുനോ യുനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ സ്പീച്ചസ് നമ്മള് യുനോ ക്രിസ്ത്യൻസിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആണ്. കാരണം ഇദ്ദേഹം ഏത് രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ബൈബിളിലെ വാക്യങ്ങളെ എടുത്ത് അദ്ദേഹത്തിന്റെ വീഡിയോസിനൊക്കെ സബ്ടൈറ്റിൽ തന്നെ, സോറി തമ്നെയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, സക്കീർ നായക് പ്രൂഫ് ഫ്രം ദ ബൈബിൾ ദാറ്റ് ജീസസ് ഇസ് നോട്ട് ഗോഡ്. അപ്പം ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി ചോദിക്കാം, ഹാ ബൈബിളിൽ എടുത്ത് തെളിയിക്കുന്നു, അപ്പോൾ അതൊന്ന് കണ്ടു കളയാക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടും ഇന്നോ ഇതിനെക്കുറിച്ച് ആഴമായിട്ട് അല്ലെങ്കിൽ ആഴമായിട്ടല്ലെങ്കിൽ ഒരു 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 മിനിമം ലെവൽ ഓഫ് നോളജ് ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ ഈ പുള്ളി പറയുന്ന കേട്ടിട്ട് ഈ പുള്ളിയുടെ സ്ഥൈര്യം പരിപാടിയൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഡൽഹിയിലൂടെ ആയി പോകാൻ ഒത്തിരി സാധ്യതകളുണ്ട്. പിന്നെ ആദ്യം സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ യുനോ ഇന്ത്യയിൽ നിന്നൊക്കെ യുനോ ബാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, അപ്പം നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന, ആക്ച്വലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് മറ്റുള്ള കാര്യം പറയാൻ പറ്റത്തില്ല, ഒരു ഒരു നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു സ്റ്റാൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചു. പക്ഷെ കൂടുതലും വായിക്കാൻ തുടങ്ങുമ്പോൾ, കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് ഉള്ള കണക്ഷൻസും കാര്യങ്ങളും മനസ്സിലാകുന്നതും, അതുപോലെ തന്നെ ഇതിന്റെ ഡേഞ്ചേഴ്സും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മകന്റെ ചാനലുണ്ട്, അത് ഇതേ സ്റ്റൈലിൽ തന്നെ എന്നെ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്ന 10-25 വയസ്സ് കാണുമായിരിക്കും, എൻ്റെ പ്രായമൊക്കെ ആയിരിക്കാം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ഈ ഒരു ലൈനിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇതുപോലെ തന്നെ ഇതേ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആയ അനേക ആൾക്കാരുണ്ട്സിന്റെ കാര്യം, ഇജാസ് അഹമ്മദിന്റെ കാര്യം എടുത്താലും ഒക്കെ ഇങ്ങനത്തെ അദ്ദേഹമൊക്കെ ക്ലബ് ഹൗസിൽ ആക്റ്റീവാണ്. ഇതേ സെയിം, അതായത് യുനോ ഒപ്പോനൻസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഒപ്പോനൻസിനെ യുനോ തെറിവിളിക്കുക, മുഹമ്മദ് ഇജാബ് ആണെങ്കിലും ഇങ്ങനെ ഒത്തിരി ഈ ഒരു സെയിം ലൈനിൽ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ആക്ച്വലി ഇന്ന് ഈ പരിപാടി നടത്തിയാൽ, ഈ റൂം നടത്തിയാൽ ഭയങ്കര ഒരു, സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര നല്ലൊരു ഇൻഫർമേഷൻ ആണ്. കാരണം
ഈ അൻപാഷ എന്റെ ഓപ്പണിംഗ് അഡ്രസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും യുനോ നമ്മളത് യുനോ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളും. കാരണം നമ്മൾ അറിയാതെ ഇപ്പം എങ്ങോട്ട് നാളെ എങ്ങോട്ട് പോകുന്നോ നാളെ എങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട വരുമെന്നോ നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് ഉള്ളത് ഉണ്ടെന്ന് യുനോ അതിനെ അതിനെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ അനുസരിച്ച് യുനോ അതിനെ പ്രസന്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും യുനോ ഞാൻ കൂടുതലും കേൾക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു, കൂടുതൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് യുനോ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ യുനോ യൂട്യൂബിലൊക്കെ ഇദ്ദേഹത്തിന്റെ വീഡിയോസിന് നല്ല പോപ്പുലാരിറ്റിയും നല്ല ഇതും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹം ഇതുപോലെ ഒരു ഒരു ഫ്രോഡും കൂടെ ഇതുപോലെ ചർച്ചയിൽ നിന്ന് ഒഴിവാകുന്ന ഒരാൾ, ഡിബേറ്റിൽ നിന്ന് ഒഴിവാകുന്ന ഒരാൾ, പിന്നെ അത് കൂടാതെ യുനോ ടെററിസ്റ്റ് ലിങ്ക്സുകളുള്ള യുനോ ആളാണ്. പിന്നെ ഇതൊക്കെ പറയുന്നതിന് നമുക്ക് ഓപ്പൺലി ഇവിടെയൊക്കെ പറയുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ക്ലിയർലി അവരുടെ ഒരു നെറ്റ്വർക്ക് ഈസ് ദെയർ, അത് നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സോ ദാറ്റ് ഇസ് വൺ തിങ്. ഒരു സമയത്ത് ഇനോ ഇവിടെയൊക്കെ വലിയ രീതിയിൽ കൺവെൻഷൻ പോലെ സ്റ്റേജുകളും പന്തലുകളും ഇട്ട് സംസാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പക്ഷേ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തെ ഇത് വിലക്കിയത് കഴിഞ്ഞിട്ട് ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ഒരു ഇതില്ല. പക്ഷേ ഇൻഫ്ലുവൻസ് ഇപ്പോഴും യൂട്യൂബ് വഴിയും ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി ആണെങ്കിലും ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ട്, നെറ്റ്വർക്ക്സ് ഇപ്പോഴും ഉണ്ട്. അത് അതൊരു സത്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു ആശിഷ്. തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു വിഷയം തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സാധാരണ ഈ നമ്മൾ ചില ടി വിയിലൊക്കെ ടി വി ഷോ ഒക്കെ കാണുമ്പോൾ അവിടെ ചില സ്റ്റണ്ട്സ് ഒക്കെ കാണിക്കുമ്പോൾ പറയുന്ന ഇതെല്ലാം വളരെ എക്സ്പേർട്സിനെ ഒക്കെ വെച്ച് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ നിങ്ങൾ കുട്ടികൾ വീട്ടിൽ ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു നമ്മൾ മിക്കവാറും കാണുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഒരു ആവേശം മൂത്ത് ഇസ്ലാമിനെ ഒക്കെ വിമർശിക്കുന്ന ആളുകളെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇസ്ലാമിനെതിരെ തലപൊക്കാതിരിക്കുവാൻ വേണ്ടി അവരെ ഭയപ്പെടുത്തുവാനുള്ള എല്ലാ വഴികളും ഒരുക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ്. അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാതെ ആണെങ്കിൽ ഏത് വിധേനയെങ്കിലും എതിരാളികളുടെ വായ അടയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ആവേശം കാണിക്കുന്നവരൊക്കെ ഈ വക കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ഏർപ്പെടാൻ. കാര്യം ഇതൊന്നും അറിയാതെ പല സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പെടാനും സാധ്യതയാണ്. ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഇതാണ്, ഈ ആശിഷ് സംവാദത്തിന്റെ കാര്യം പറഞ്ഞു ശരിയാണ്. ഈ സാധാരണ പ്രത്യേകിച്ച് ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ ഇസ്ലാം മതത്തെ ഇസ്ലാമിക മതപണ്ഡിതന്മാരെ നേരിടുവാൻ വേണ്ടി രംഗത്ത് വന്നതിന് ശേഷം ഇവിടെ അല്പം കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നെന്നുള്ളതാണ്. ആ വന്നതിന്റെ ഫലമായിട്ട് ഇവിടെ നന്ന വലിയൊരു എന്താ പുതിയൊരു സിലബസ് തന്നെ ദാവാക്കാർ അവരുടെ ശിഷ്യന്മാർക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാം എന്നത് പുതിയൊരു സിലബസ് ആണ്. അതിൽ നിങ്ങൾ ക്ലബ് ഹൗസിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ക്ലബ് ഹൗസിൽ നല്ലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഈ മതഭ്രാന്തുമായിട്ട് നടക്കുന്ന ഏതെങ്കിലും സുഹൃത്തിനോട് ഇതിന് മറുപടി തരൂ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നൽകുന്നതായ ഒന്നാമത്തെ മറുപടി ഇതായിരിക്കും, ഞാൻ ഇപ്പോൾ ഓഫീസിലാണ്. രണ്ടാമത്തെ മറുപടിയാണ് ഇപ്പം സംസാരിക്കാൻ പറ്റത്തില്ല സുഹൃത്തെ, ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ്. ആ ക്ലബ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് അതിനി ഒരു നിഷ് ഓഫ് ട്രൂത്തിന്റെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയൊരു അടവായിരിക്കും. അതെന്താണ്? ഞങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ സംവാദത്തിന് വേണ്ടി അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾ പറയുന്ന പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾ സംവാദ വേദിയിൽ ഉദ്ധരിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ അവർ പറയുന്ന പുസ്തകത്തിൽ നിന്ന് മാത്രമേ സംവാദത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ എന്ന ലോകത്തിൽ എവിടെയും ഇല്ലാത്തതായിരിക്കുന്ന പുതിയൊരു നിയമം. അടുത്തത് നമ്മൾ കാണുന്നത് അതിനിപ്പം രണ്ടാമത്തെ നിഷ്ഠ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിഷ്ഠ അതല്ലെങ്കിൽ മുഹമ്മദീസയുടെ വെർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിലബസ് അല്പം കൂടി രസകരമാണ്. സംവാദം നടക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, എന്താണ് അദ്ദേഹത്തിനെതിരെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ ആ ചോദ്യപേപ്പർ അദ്ദേഹത്തിന് കൈമാറണം.
അങ്ങനെ അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് പിന്നീട് വന്ന് അദ്ദേഹം എന്ത് ചെയ്യും, മറുപടി തരും. ഇനി അഞ്ചാമത്തെ ഏറ്റവും വലിയ ഒരു ഒരു സിലബസ് ആണ് ഈ സക്കീറിനെ കൊണ്ടുവന്ന്. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ സംവാദത്തിന് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വലിയൊരു ഗ്രൗണ്ട് ആയിരിക്കണം, വലിയൊരു സ്റ്റേഡിയം ആയിരിക്കണം, അതിന്റെ അകത്ത് ആയിരക്കണക്കിന് പേരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വന്ന് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ദാവ പ്രവർത്തനത്തിന്റെ ഗതികേട് ഏത് തരത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇതിലൂടെ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, വർഗീസ് സാറെ കേൾക്കാവോ? ലാസ്റ്റ് കോൾ വർഗീസ് സാറോടുണ്ടോ? ഓക്കെ, നമുക്ക് ഇനി ജാക്കി സിസ്റ്ററിലേക്ക് പോകാം. ജാക്കി സിസ്റ്റർ കേൾക്കാവോ? സിസ്റ്റർ ജാക്കി കേൾക്കാം. യെസ്, താങ്ക് യു ഗുരു ബ്രദർ. ഈ സക്കീർ നായിക് എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിന്റെ ഫ്രണ്ടില് ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു ടൈറ്റില്, ഐ തിങ്ക് അത് അയാൾക്ക് ഇനീഷ്യലി തന്നെ ഒരു ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ബൂസ്റ്റ് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ജസ്റ്റ് മൈ പേഴ്സണൽ ഒബ്സർവേഷൻ. കാരണം ആ ഒരു പേര് ഡോക്ടർ എന്നുള്ളപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇഫ് ദർ ഇസ് a doctor added to your name adendo vilya sambhavaanennu you know adoru naattu nadappaanallo so I think iyala parayunnathu endum vishwasikkanayitte oru kootam aalukale pattikkanum adu help eedu naanu enikku thonunnathu pinne ibda anil sir okka parnju pole he is a televangelist അയാൾക്ക് ഞാൻ കണ്ടിരിക്കുന്ന അയാളുടെ ടോക്സ് എല്ലാം ഇങ്ങനെ ബിഗ് ഹാളിൽ വെച്ചിട്ട് നടത്തുന്നത്, അതിൻ്റെ അകത്ത് കുറെ ശിങ്കിടികൾ ഇരിക്കുന്നുണ്ടാവും. ഇയാള് പറയുന്ന ഏത് പൊട്ടത്തരവും കേട്ട് പരിഹസിച്ച് ചിരിക്കാൻ, അതായത് ഈ ചോദ്യം ചോദിക്കുന്ന ഒരു പാവം മനുഷ്യനായിരിക്കും, മോസ്റ്റ് ലൈക്ലി അതൊരു സ്റ്റുഡന്റ് ആയിരിക്കും എവിടുന്ന് മറ്റ് മതത്തിൽപ്പെട്ട്. ഈവൻ ബുദ്ധിസ്റ്റ് സ്റ്റുഡൻസ് വരെ വന്ന് ചോദിക്കുന്നു, എന്നിട്ട് ഇയാളിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയും. പറയുന്നത് എന്താന്ന് അതിലിരിക്കുന്ന പകുതി പേർക്കും തിരിയില്ല, ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ദിസ് ഈ ടോക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്പിംഗ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്കും മനസ്സിലാവാറില്ല. അപ്പൊ ആ ശിങ്കിടികളെല്ലാം കൂടെ ഭയങ്കര പരിഹസിച്ചിരിക്കും. ഈ നിൽക്കുന്ന ആളിങ്ങനെ ഒരു പാവം കുഞ്ഞാടിനെ പോലെ നിന്ന് ഹി ജസ്റ്റ് ഡസ് നോ വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ഹിം. അതാണ് സാധാരണ സംഭവിക്കാറ്. പിന്നെ ഇയാളെ ഈ 2010 യു കെയിലെല്ലാം ബാൻ ചെയ്തതാണ്. ഐ തിങ്ക് അത് ദാറ്റ് ഹാപ്പൻഡ് ഈവൻ ബിഫോർ ഇന്ത്യയിൽ അയാൾക്ക് എതിരെ കേസ് വരുന്നതിന് മുമ്പ് തന്നെ ഹി ഗോട്ട് ബാൻഡ് ഇൻ 2010 ഇൻ യു കെ. അയാൾ ഒരു ഡേഞ്ചറസ് വ്യക്തിയായിട്ടാണ് യു കെയിലെ ടെറസ മേ അന്ന് ബ്രാൻഡ് ചെയ്ത് ഇയാളെ. പിന്നെ ഇയാള് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്, ഈ ഏതോ ഒരു ഡിബേറ്റിന്റെ സമയത്ത് ഇയാളോട് ആരോ ചോദിച്ചു, ഈ നല്ല പ്രവൃത്തികള് ചെയ്ത് നന്നായിട്ട് ജീവിച്ച് കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നവര് സ്വർഗത്തിൽ പോയില്ലേ എന്ന് ഏതോ ഒരു സ്റ്റുഡന്റ് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി പറഞ്ഞു, അതിപ്പോ ആരായാലും മദർ തെരേസ പോലുള്ള ഒരാളായാലും പോളിത്തീസ്റ്റിക് ആണ്, പിന്നെ ദാവ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള റീസൺസും, പിന്നെ അള്ളാഹിൽ ബിലീവ് ചെയ്യുന്നില്ല, മുസ്ലിം അല്ല, അതുകൊണ്ട് അങ്ങനെയുള്ളവരാരും സ്വർഗത്തിൽ പോകുന്നില്ല എന്നൊക്കെ ഒരു ഒരു ഉളുപ്പില്ലാതെ പച്ചക്ക് വിളിച്ച് പറഞ്ഞ ആളാണത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ഹൗ സിലി ഹിസ് ടോക്സ് ആർ. പിന്നെ ഇപ്പൊ അനിൽ സാർ പറഞ്ഞ ഈ എയർപോർട്ടിൽ നമ്മൾ ട്രാൻസിറ്റ് ഒക്കെ ചെയ്യുമ്പോ, ഞാനും അമേരിക്കയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോ ഐ ഓൾവേസ് ട്രാൻസിറ്റ് ത്രൂ ഐ ദ ദുബായോ ഖത്തർ. അപ്പോ അവിടെയൊക്കെ വരുമ്പോ നമ്മൾക്കൊരു ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ ദേർ. സോ ഇറ്റ് ഇസ് എ സ്കേറി സിറ്റുവേഷൻ. നമ്മള് ഇന്നസെന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു, പക്ഷെ വി ഗെറ്റ് ട്രാപ്ഡ് ഇൻ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. യു നോ ഐ എം നോ ബഡി, പക്ഷെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ, ഒരു ഇസ്ലാം ക്രിറ്റിസിസം നടത്തുന്ന ഒരു സ്പീക്കറിനൊക്കെ അത് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാക്കും, യുനോ ഇങ്ങനത്തെ. അതൊക്കെ ഒരുതരം ചതിക്കുവാനുള്ള ഏർപ്പാടുകളല്ലേ. സി നേർക്ക് നേർ വന്ന് സമ്മതിക്കാനില്ലാത്ത കഴിവ് ഇതുപോലെയുള്ള ചതിയിലൂടെ, ചതിക്കുഴിയിൽ പെടുത്തി ജയിക്കാൻ നോക്കുന്നതൊക്കെ എന്ത് തരംതാണ് ഏർപ്പാടാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഇതൊക്കെ കേൾക്കുന്നവർ തന്നെ അതൊക്കെ ചിന്തിക്കണം. പിന്നെ ചതി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇസ്ലാം. ആ ഹിസ്റ്ററി പഠിക്കുക, ഈ അനിൽ അയ്യപ്പൻ സാറൊക്കെ പറയുന്ന ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോ, യുനോ ചതി ഇവരുടെ ഒരു സന്തത സഹചാരിയാണ്, ഇവരുടെ വൺ ഓഫ് ദ ഈസി ടാക്ടിക്സ് ആണ് ചതി. സോ സക്കീർ നായിക് ഇതെല്ലാം പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദോസ് ആക്ഷൻ പില്ലേഴ്സ് ഇസ്ലാമിന്റെ. പിന്നെ പല പ്രാവശ്യം ഞാൻ ഈ ക്രിസ്ത്യൻ പ്രിൻസ് എന്നൊക്കെ പറയുന്ന അപ്പോളജിസ്റ്റ്, അവരും സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം ക്രിറ്റിസിസം നടത്തുന്നതാണ്, ഡിബേറ്റ് ചെയ്യുന്നതാണ്, അവരുടെയൊക്കെ അവരുടെയൊക്കെ ഷോയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആരൊക്കെ എപ്പോഴൊക്കെ ഇയാളെ ഡിബേറ്റ്സിന് വിളിച്ചിട്ടുണ്ടോ, ഹി ഓൾവേസ് സെറ്റ് എ കണ്ടീഷൻ, ഓ അയാൾ മുങ്ങി നടക്കും,
ഇപ്പൊ ഡേവിഡ് വുഡ് ആയാലും സാം ഷമോൺ ഓർ ക്രിസ്ത്യൻ പ്രിൻസ് ആരുടെ അടുത്തും ഇയാള് യാതൊരു വിധ ഡിബേറ്റ്സിനും തുനിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതിന് പറഞ്ഞു നിൽക്കുവാനുള്ള ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് ഡിബേറ്റ് ചെയ്ത് പറഞ്ഞു പിടിച്ച് നിൽക്കുവാനുള്ള യാതൊരു നോളജും ഇയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് നേർക്കുനേരി ഒരു സംവാദത്തിന് വന്നുകൂടാ? പിന്നെ ഇതുപോലെ തന്നെ ഈ സക്കീർ നായിക്കിനെ പോലെ തന്നെ ഡേഞ്ചറസ്, ഇപ്പൊ സക്കീർ നായിക്കാണ് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളത്, പക്ഷെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇതുപോലെ തന്നെയുള്ള ജിഹാദികൾ വേറെയും ഉണ്ട്. ഫ്യൂ നെയിംസ് ആണ് അലി ദാവ ആൻഡ് മുഹമ്മദ് ഹിജാബ്, ഐ തിങ്ക് ആഷർ മെൻഷൻ ഹിജാബ്. ഇവരൊക്കെ യൂട്യൂബ് ചാനൽസിലെ എന്തെല്ലാം തീവ്രവാദം വിളിച്ചു പറയുന്നുണ്ടെന്ന് ഇറ്റ്സ് അൺബിലീവബിൾ. എന്നിട്ടും യൂട്യൂബ് പോലുള്ള ബിഗ് ജയന്റ്സ് ഇത്തരം വീഡിയോസ് റിമൂവ് ചെയ്യുന്നില്ല. അതേസമയം ഈവൻ മീ, ഞാൻ ആരുമല്ല ഇതിന്റെ ഇടയില്, ഞാൻ ഈ എന്തെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ പോയി ഒരു കമന്റ് ഇസ്ലാം എന്നുള്ള ഒരു വേർഡ് അവിടെ ഉണ്ടായാൽ മതി, ഇല്ലെങ്കിൽ മുഹമ്മദ് എന്നുള്ള ഒരു വേർഡ് അവിടെ ഉണ്ടായാൽ മതി, വിദിൻ 5 മിനിറ്റ്സ് ദാറ്റ് കമന്റ് ഗെറ്റ്സ് റിമൂവ്ഡ്. പക്ഷേ ഈ അലി ബാബ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഫുൾ വീഡിയോ അയാൾ ചെയ്തു, അപ്പോസ്റ്റസി ഇസ് എ ക്രൈം ഇൻ ഇസ്ലാം, അതായത് ഈ എക്സ് എം ഒ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഇത് ഇസ്ലാം വിട്ടുപോകുന്ന മുസ്ലിംസിന്റെ, അത് ആ അപ്പോസ്റ്റസി ഇസ് എ ക്രൈം. ഞങ്ങളുടെ കാലിഫേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോ ഇവരെല്ലാം ദേ വിൽ ഓൾ ബി കിൽഡ് എന്ന് അവന്റെ ബ്രിട്ടീഷ് ആക്സെന്റിൽ ഇരുന്ന് അലി ദാവ വിളിച്ചു കൂവുന്നുണ്ട്. ഇറ്റ്സ് എ ലോങ് വീഡിയോ. ആ വീഡിയോ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. You know, see, that is അന്നേരാണ് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു സ്കേറി വശം മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ എൻറ്റിറ്റി, ഇല്ലെങ്കിൽ എന്തോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ എൻറ്റിറ്റി സോഷ്യൽ മീഡിയനെയൊക്കെ എത്രത്തോളം കീഴടക്കി, അല്ലെങ്കിൽ ഹൗ ഇൻഫ്ലുവൻഷ്യൽ ദേ ആർ ഇൻ ദ വേൾഡ് ടുഡേ എന്ന് നമ്മൾ ഇങ്ങനത്തെ സ്കേറി വീഡിയോസ് ഒക്കെ ഇന്നും യൂട്യൂബിലെല്ലാം കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. You know, നമ്മളുടെ എല്ലാം വോയിസസ് ആർ ഗെറ്റിംഗ് സപ്രസ്ഡ്. അറ്റ് ദ സെയിം ടൈം ഇതുപോലെയുള്ള ജിഹാദിസം എല്ലാം നല്ല പോലെ സോഷ്യൽ മീഡിയയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ആര് മാസ് റിപ്പോർട്ട് ചെയ്താലും ദീസ് വീഡിയോസ് ആർ നോട്ട് ഗെറ്റ് ടേക്കൻ ഡൗൺ. പക്ഷേ ഡേവിഡ് വുഡിന്റെ എല്ലാം നല്ല വീഡിയോസ് ആർ ഗെറ്റിംഗ് മാസ് റിപ്പോർട്ടഡ് ആൻഡ് ബീങ് ടേക്കൻ ഡൗൺ. സോ വി ഹാവ് ടു ബി അവെയർ ദാറ്റ് സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ബീങ് ഹൈജാക്ട് ബൈ ദീസ് ഇസ്ലാമിസ്റ്റ്. പിന്നെ നമ്മള് ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു ബി ബി സി ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം പേജിലോ എവിടെയെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു മൈനർ ടോൺ മതി ഒരു ക്രിറ്റിസിസത്തിന്റെ, ദാറ്റ് ഗെറ്റ്സ് മാസ് റിപ്പോർട്ടഡ് ആൻഡ് ഗെറ്റ്സ് റിമൂവ്ഡ്, അതെല്ലാം റിമൂവ് ആവും. അപ്പൊ അങ്ങനെയുള്ളത് ഈ അതിനു വേണ്ടി പണിയെടുക്കാനിരിക്കുന്ന ഒരു കൂട്ടം ജിഹാദികള് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. ഡേവിഡ് വുഡ് അവരെ വിളിച്ച പേരാണ് കീബോർഡ് ജിഹാദീസ്. ആഷർ, യു മൈറ്റ് നോ ദാറ്റ് keyboard jihadis. Appa jihad is not just taking the sword and fighting, vaalu vechu mathramulla fight alla, ippozhthe kaalathe social media le keyboard vechu jihadigal pani edukkunnundu. So Zakir Naik is a big name, pashe adinte taale idu polulla mattu jihadigalum nammalde kootathil undennu ellavarum manasilakkanam. Thank you for the opportunity. Okay, thank you sister Jackie. Alangad sir undo line le? Avo njan undu ha sir. Appa ഇതിപ്പോ ഇപ്പൊ ഇതെന്താ ഈ മൊബൈൽ ശരിയത്ത് ആക്ടിവിസം എന്ന് പറയുന്നത് എന്താ അർത്ഥം? മലേഷ്യയിൽ നിന്നിട്ട് മൊബൈലില് അതാണോ സാറേ? മൊബൈലിന് കൊണ്ട് നടക്കാൻ കൊള്ളാവുന്ന അർത്ഥത്തില്ല, മൂവബിൾ ആയിട്ടുള്ള ഒന്നേ അർത്ഥത്തിൽ ഒരു പേരാണ്. അതായത് പോക്കറ്റിൽ ഈ ശരിയത്ത് കോടതി കൊണ്ടിടുക, എന്നിട്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവനെ, വിസിറ്റ് വിസയിൽ പോകുന്നവനെ, ജോലിക്ക് പോകുന്നവനെ, അല്ലെങ്കിൽ അവിടെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നവനെ അറബി രാജ്യങ്ങളിൽ കൊടുക്കുക. ഈ തന്ത്രത്തിന് ഞാൻ കൊടുത്തൊരു പേരാണ് ആകാശ ജിഹാദ് എന്ന് വേണേലും ഇടാം. ഓക്കെ ഓക്കെ. അതായത് അദ്ദേഹം, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, അദ്ദേഹം പറഞ്ഞു പ്രവാചകനെയും ഈ ഇസ്ലാമിനെയും ഒക്കെ നിന്ദിക്കുന്ന ആൾക്കാരെ ഇന്ത്യയിലൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവരൊക്കെ ഗൾഫ് കൺട്രീസില് അങ്ങനെ ബിസിനസ്സൊക്കെ ആയിട്ട് വരുന്നതാണ്, അപ്പൊ അവിടെ പിടിച്ചെടുത്തണം, അവരെ ജയിലിലിടണമെന്നൊക്കെ പറഞ്ഞതാണ് അയാള്. പക്ഷേ പിന്നെ അത് പോട്ടെ, ഇയാളുടെ ഒക്കെ കാലം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇയാൾക്ക് ഒരു 90s ഒരു ലേറ്റ് 90s ഒരു ഏർലി 2000s ഒക്കെ ആയിട്ടുള്ള ഒരു സമയത്ത് ഭയങ്കര ഒരു മുസ്ലിം ലോകത്തിൽ വലിയൊരു സംഭവമായിരുന്നു. ഇപ്പൊക്കെ അയാളുടെ ഒക്കെ കാലം കഴിഞ്ഞു, ഇനി അയാൾക്കൊന്നും പഴയ ഒരു ഒരു പ്രതിമയ്ക്കൊന്നും അല്ല പ്രതിഭയ്ക്കൊന്നും ഇനി വരാൻ പറ്റൂല. പ്രത്യേകിച്ച് ഇനി ഇന്ത്യയിലേക്കൊന്നും ഇനി അടുത്ത കാലത്തൊന്നും വരാനും പോകുന്നില്ല. പക്ഷെ ഇയാള് ചെയ്തത് എന്താന്ന് വെച്ചാൽ,
ഈ ഇയാള് ചെയ്തത് ഇപ്പൊ മുസ്ലിം അല്ലാത്തവരെ ഇസ്ലാം മതത്തിലേക്കൊന്നും വലുതായിട്ടൊന്നും വരാനൊന്നും ഇയാൾക്ക് വലിയൊരു ഒരു സക്സസ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് സ്റ്റേജ് മാനേജറും ഒരു 100 ഒരു 500 ഒരു 1000 പേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും കോടി 130 ഒരു 50,000 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരുന്നു. എന്താ പറയുക, ഇറ്റ് ഡസൻ മൂവ് എനി നീഡിൽ. അപ്പോ അത് പറഞ്ഞിട്ട് പക്ഷെ ഇയാൾക്ക് ഇയാള് എന്താണ് ഇയാള് ഇയാളുടെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഒരു 10-15 കൊല്ലം ഇയാളുടെ ഈ നല്ല കാലം പറയുന്നത് 90 മുതൽ ഒരു 2000-2005 വരെ മാക്സിമം ഇയാൾ ഈ മുസ്ലിം പൊട്ടന്മാരെ, ഈ മദ്രസ പൊട്ടന്മാരെ എന്തോ ഇവരുടെ മതത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്ന് ഒരു എന്നൊരു കോൺഫിഡൻസ് വരുത്താൻ പറ്റിയിട്ടുണ്ട് ഇയാൾക്ക്. കാരണം വെച്ചാൽ ഞാൻ അയാളുടെ ബോംബെയിലൊക്കെ ഉള്ള പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഒരു എത്രയോ ഒരു 50,000 പേരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കും ഇയാൾ, അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കണ്ണിങ്ങനെ എന്താ പറയുക ട്രാൻസ്ഫിക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇയാളുടെ കയ്യടിയും എന്നൊക്കെയാണ് പറയുക കാണുന്നത്. അപ്പൊ എന്താ മനസ്സിലാവണമെന്ന് വെച്ചാൽ ഇയാളുടെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഒരു 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 പിന്നോട്ട് നോക്കുമ്പോൾ വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. പക്ഷെ അയാളുടെ പറയുന്ന രീതിയും ഖുറാൻ മറ്റേത് ആദീസ് മറ്റേ ആ നമ്പർ ഈ നമ്പർ എന്നൊക്കെ പടപടാന്നൊക്കെ പറയുമ്പോ അയാൾക്ക് എന്തോ ഒരു ദിവ്യ കഴിവുണ്ടെന്നും ആൾക്കാരിങ്ങനെ ഇയാളെ ഒരു ഒരു ആകെ ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു. അപ്പൊ ഇയാൾക്ക് പറ്റിയത് ഇയാൾക്കുള്ള ഗുണം അല്ല, ഇയാളെ കൊണ്ട് എന്താ ഇസ്ലാം മതത്തിന് ഒരു ചെറിയ ഗുണം ഉണ്ടായത് വെച്ചാൽ, ഈ കുറെ മുസ്ലിംസിനെ ഒരു 10 ഡിക്കേഡോ അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം എന്തൊക്കെയോ ഇസ്ലാം മതത്തിൽ അപാര സംഭവങ്ങളുണ്ട്, ശാസ്ത്രമുണ്ട്, ബിഗ് ബാങ് ഉണ്ട്, അത് ഭയങ്കര സത്യമതമാണ് എന്നൊക്കെ ഈ മദ്രസയിൽ പഠിച്ച പൊട്ടന്മാർക്ക് ഒരു അങ്ങനെ അങ്ങനെ തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാണ്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇയാൾ സ്വയമായിട്ട് അപാര ഒരു എനിക്കോണ്ട് നല്ലോണം വെൽത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്, കോടിക്കണക്കിന് ഒരു മില്യനറോ ബില്യനറോ ഒക്കെ ആയിട്ടോ ഇയാള്. കാരണം വെച്ചാൽ ഇയാളുടെ ഓരോ പരസ്യങ്ങളും കാണുന്നത് പണം ഉണ്ടാക്കുക, അതായത് റംസാൻ മാസത്തിലൊക്കെ സക്കാത്ത് തരൂ സക്കാത്ത് തരൂ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഫണ്ടിലേക്ക് എത്ര ആൾക്കാരാണ് പൈസ കൊടുക്കുന്നുണ്ടാവുക ഈ മുസ്ലിം മറ്റേ മുസ്ലിമിന് പണം കൊടുക്കാൻ മതം മാറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധി ഇല്ലാത്തവർ ഇങ്ങനെ പണം അയച്ചു കൊടുക്കും ഇപ്പൊ ഓൺലൈൻ. അപ്പൊ ഇയാള് അതൊക്കെ എടുത്തിട്ട് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, ഇയാളുടെ ഒരു പീസ് ടി വി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇയാൾക്ക് അനവധി പ്രോപ്പർട്ടീസും ഉണ്ട്. ഇയാളൊരു ഇവാഞ്ചലിസ്റ്റ്, ഒരു ഭയങ്കര പണം ഉണ്ടാക്കിയ ഒരു ഇവാഞ്ചലിസ്റ്റ്. ഇപ്പൊ അയാള് മക്കളെ ഒക്കെ ട്രെയിൻ ചെയ്യാണ്. പക്ഷെ ഇനി ഇയാളുടെ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ്, ഇയാളുടെ മാതിരിയുള്ള എല്ലാവരെയും കാലം കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം വെച്ചാൽ ഇസ്ലാം ഇനി ഇപ്പൊ ഈ ബാധിച്ച് ജയിക്കാനൊന്നും ഒരിക്കലും ഇനി പറ്റില്ല, അതിലൊന്നുമില്ല. ഏതാളും ഇയാൾ പറയണത് ചില ആയത്തിന്റെ ഒക്കെ ചില ഉത്തരങ്ങൾ കാണും. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് എന്തൊക്കെയോ ഒരു 10 മിനിറ്റിൽ എന്തൊക്കെയോ അങ്ങോട്ട് പറയും ആ ആയത്തും ആ സൂരത്തും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ ഖുറാൻ വായിക്കാണ്ട് അത് ക്രോസ് ചെക്ക് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഭയങ്കര തോന്നും. പക്ഷെ അതൊന്ന് ആ ആയത്തൊന്ന് എടുത്ത് നോക്കണം. ഈ പണ്ടൊന്നും അത് ആയത്തെടുത്താൻ നോക്കിയില്ല. കാരണം വെച്ചാൽ എന്റെ വീട്ടിൽ ഖുറാൻ ഒന്നുമില്ല, ഗൂഗിളൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് എവിടെ നോക്കാനാ. അപ്പൊ നമ്മളിങ്ങനെ ഇയാൾ അന്തം വിട്ട് നോക്കിയിരിക്കും. അപ്പൊ ഇയാള് അപ്പൊ നമുക്ക് ഒരു ഡൗട്ട്, ഇനി ബിഗ് ബാങ് ഉണ്ടോ, ഈ ഖുറാൻ ബിഗ് ബാങ് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ആ ഇപ്പൊ അതല്ല, ഇപ്പൊ ഗൂഗിളിൽ ഇയാൾ പറയുന്ന ആയത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു പൊല ബന്ധം പോലും ഇല്ല ആ വേർഡ്സും ബിഗ് ബാങ്ങും ആയിട്ട്. എന്നാൽ അത് അന്ന് ഇപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ആൾക്കാർ ചോദിക്കൂല, നമുക്കും നോക്കാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇയാൾ ജയിച്ചു പോയി, ഇയാളൊരു വലിയൊരു പേരെടുത്തു പോയി. ഇന്നിപ്പോ ഇയാളുടെ മുന്നിൽ ഇയാൾ ആ ഏത് പണ്ഡിതന്റെ മുന്നിലുമായി ഒരു എന്താ സംവാദത്തിന് വന്നാൽ ഇയാൾ തോറ്റു പോവും, ഇയാൾ വരില്ല എന്ന് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഇയാൾ പറയുന്ന ആയത്തുകളിലും വേർസുകളിലും ഒരു സാധനവും ഇല്ലാത്തത്. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇയാൾ ചോദിച്ചു സാറേ, ഒരാൾ ചോദിച്ചു ഇസ്ലാം മതത്തിൽ 4 കെട്ടണത് ശരിയാണോ എന്ന് ചോദിച്ചു. ഇയാളുടെ ഉത്തരം എന്താ അറിയോ?
ഇസ്ലാം ഈസ് ഫസ്റ്റ് റിലീജിയൻ വിച്ച് സെറ്റ് യു ഷുഡ് ഓൺലി മാരി ഫോർ എന്ന് പറഞ്ഞ് തുടങ്ങും. ഹിന്ദുയിസത്തിൽ എത്ര പേരായിരുന്നു? എണ്ണമില്ല. ആൾക്കാരെ കല്യാണം കഴിക്കാം. കൃഷ്ണൻ എത്ര, ശ്രീകൃഷ്ണൻ എത്ര കല്യാണം? 10,000. ഇസ്ലാം പറഞ്ഞു 4 പാടുള്ളൂ, അതാണ് ഇസ്ലാമിന്റെ സക്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തോന്നും. പക്ഷെ ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ, അതായത് ഒരു സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു പാപമാണ്, ഒരു ഇത്ര വലിയൊരു ഒരു ഇമ്മോറൽ തിങ് ആണ്. നിങ്ങൾ 4 ഭാര്യനെ, ആ പഴയ ഒന്നാമത്തെ ഭാര്യയോട് സമ്മതം ചോദിക്കും വേണ്ട, ഒന്നും വേണ്ട. യു ക്യാൻ എന്താ പറയുക, അതേ മതി 2, 3, 4. അപ്പൊ ആ സമയത്ത് ഇതൊന്നും ചോദിക്കില്ല. അപ്പൊ ഇയാളുടെ ഉത്തരങ്ങളൊക്കെ ഒരു എന്താ പറയുക, കോൺവൊളോട്ടഡ്, ഒരു കോൺവൊളോട്ടഡ് ആർഗ്യുമെന്റ്സ് ആണ് അതെല്ലാം. അത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ഒക്കെ കാലം കഴിഞ്ഞു, ഉറപ്പാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സാക്കീർ നായിക്ക്, MM അക്ബർ, ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് അറിയാം ഇവരുടെ ഈ ബുക്ക് ഒരു പൊട്ട ബുക്കാണ്. ഇവരുടെ പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പ്രവാചകനും അല്ല. അയാൾ ഉണ്ടാക്കി, അയാൾ അള്ളാഹുവിനെ ഒരു ഫേക്ക് ഐഡിയും വെച്ച്. യാ, ഇവർക്കൊക്കെ അറിയാം. ഈ ഇവരൊക്കെ ഹൈലി ഇന്റലിജന്റ് ആണ്. കാരണം ഇപ്പൊ MM അക്ബറിന്റെ ഒക്കെ വാക്സാമർത്ഥ്യം നമുക്കറിയാം. അപ്പൊ ഇവർക്കോ, ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് അറിയാം ഇതൊരു ഫേക്ക് റിലീജിയൻ ആണ്, ഈ പ്രോഫറ്റ് ഫേക്ക് ആണെന്ന്. എന്നാലും ഇവർക്ക് ഇത്രയും പണവും ഇത്രയും ഒരു എന്താ പറയുക, ഒരു പ്രസിദ്ധിയൊക്കെ കിട്ടണോണ്ട് ഇവര് ഈ മതവും വെച്ച് നടക്കുകയാണ്. പക്ഷെ എന്താ വെച്ചാൽ, സാക്കീർ നായിക്ക് ഇപ്പോ മലേഷ്യയിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം അയാൾ പഴയ പ്രതാപമൊന്നുമില്ല, നല്ല പ്രായവും തോന്നിക്കുന്നുണ്ട്. അയാൾ ഒരു ഒരു കാരാഗ്രഹത്തിലിരിക്കുന്ന മാതിരി മലേഷ്യയിൽ നിന്നിട്ട് ടെലി ഇവാഞ്ചലിസം ചെയ്തുകൊണ്ടിരിക്കുക, ചോദ്യോത്തരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അലങ്കാട് സാറേ. അലങ്കാട് സാർ പറഞ്ഞപ്പോ ഈ വലിയ ആൾക്കൂട്ടം കണ്ണു തള്ളി നിൽക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. ആക്ച്വലി നമ്മുടെ ഇന്ത്യ TV അതുപോലെ സീ ന്യൂസ് ഒക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു. അവർ തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ കൂടെ നേരത്തെ സക്കീർ നായിക്കിനോട് വർക്ക് ചെയ്തവർ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ അകത്ത് നല്ലൊരു ശതമാനം ആ Q&A ചോദിക്കുന്നവരും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അവരുടെ ആൾക്കാർ തന്നെയാണ്. രസം ഇതാണ്, നമ്മളിപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നിട്ടുള്ളതാണ്, ഈ ഹിന്ദിയിൽ പ്രസംഗം വെച്ചാൽ പോലും ഒരു ക്രൗഡ് ഇത്രയും വന്ന് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ ഈ ഇത്രയും പേര്, 10,000-ക്കണക്കിന് പേര് വന്ന് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നമ്മളിവിടെ ഈ ജാഥയ്ക്കൊക്കെ ബംഗാളികളെ ഇറക്കുന്നത് പോലൊരു സംവിധാനം അവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ മുമ്പേ ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് എനിക്കൊന്ന് അനിൽ സാർ ഒന്ന് അഡ്രസ് ചെയ്യണം. ഈ ഇപ്പം നമ്മുടെ ഇപ്പൊ ഒരു ഇന്ത്യയിൽ ഇപ്പം നിന്നുകൊണ്ട് മുഹമ്മദിനെ വിമർശിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ദുബായിലോ അല്ലെങ്കിൽ സൗദിയിലോ പോകുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ആ നിലയിൽ ശിക്ഷിക്കുവാനുള്ള ഒരു നീതി അല്ലെങ്കിൽ ഒരു ന്യായം വ്യവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ്. നിയമപരമായിട്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ഞാൻ അവിടേക്ക് ഒരു വിസ അപ്ലൈ ചെയ്യുന്നു, ഞാൻ അവിടെ ചെല്ലാൻ അനർഹനാണെങ്കിൽ അവർക്കെന്റെ വിസ നിഷേധിക്കാം, ട്രാവൽ ബാൻ അത് ഏർപ്പെടുത്താം, ഹിറ്റ് ലിസ്റ്റ് ചെയ്യാം, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം, ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലീഗലി. പക്ഷെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണെന്ന് ഓർക്കണം. നീതിന്യായ വ്യവസ്ഥ എന്നത് ഖുറാൻ നിയമത്തിന് താഴെ മാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു രാജ്യത്ത് ഇത് നമുക്ക് വാദിക്കാം എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം എൻ്റെ പിന്നിൽ പ്രഷർ ചെലുത്താനും ഇത് സ്ഥാപിച്ചെടുക്കാനും പറ്റിയ ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ പ്രാക്ടിക്കലി എനിക്ക് അതിൻ്റെ ഗുണം കിട്ടൂല. അപ്പോൾ ഇപ്പം തന്നെ പുതിയങ്ങായുടെ വിഷയം അതിന് തെളിവാണ്. അയാൾ അവിടെ ജോലിക്ക് ചെന്ന ആളാണ്, അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തെ പരമാവധി ചെയ്യേണ്ടത് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചയക്കുക. എൻ്റെ രാജ്യത്ത് നീ വരണ്ട, എൻ്റെ രാജ്യത്ത് വന്ന് എൻ്റെ ദൈവത്തിനെതിരെ നീ സംസാരിക്കേണ്ട, പൊക്കൂ, നിന്റെ രാജ്യത്തിലേക്ക് പൊക്കൂ, ഇത്രയും കാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. അയാൾക്ക് അവിടെ വിസ നിഷേധിക്കാം, ആ ചവിട്ടിക്കറ്റി വിടാം. പക്ഷെ ഇതൊന്നും അല്ല ചെയ്യുന്നത്, അവിടുത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ഈ രൂപത്തിൽ ചെന്ന് ചാടി അതിനകത്ത് ചെന്ന് പെട്ടുപോകത്തക്ക സംവിധാനം ക്രമപ്പെടുത്തുക
എന്നുള്ളത് പ്രായോഗികമാണ്. ഇനിയും വേറൊരു വഴിയും കൂടെ ഉണ്ട്. വേറൊരു വഴി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ജോലിക്കോ വിസിറ്റിംഗ് വിസ എടുത്തോ അവിടെ ചെല്ലുന്നു, എന്റെ പേരിൽ ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യാം, അത്ര നെറ്റ്വർക്ക് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവ നമ്മൾ ചിന്നാട്ടി തന്നെ അനുഭവിച്ച കാര്യങ്ങൾ ഏകദേശം ആലങ്കാടനൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്തെന്നും എങ്ങനെയൊക്കെ അതിന്റെ കാര്യങ്ങൾ ഇരുന്നു എന്നൊക്കെ നമുക്കറിവുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ വിഷം വമിക്കുന്ന മനസ്സുകൾ അത് തന്ത്രം പ്രയോഗിച്ച് ഇവ ചെയ്യുക. ഇവിടെ ഇപ്പൊ ജാക്കിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇവർക്ക് തന്ത്രം പ്രയോഗിക്കുന്നതിൽ യാതൊരു മടിയുമില്ല, ഒരു മനുഷ്യത്വം അക്കാര്യത്തിലില്ല. ഏറ്റവും ഹീനമായ ഒരു ശൈലിയിലൂടെ ഒരു മനുഷ്യനെ അവന്റെ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ അങ്ങനെ ചെയ്യുക ആക്കുക എന്നുള്ളതിനകത്ത് ഒരു മനസാക്ഷി കുത്തുമില്ല. അപ്പൊ ഇതിനെ ഇത്തരം ജിഹാദ് എന്ന് പേരിട്ടാൽ തന്നെ അടുത്തൊരു വിഷയമായിട്ട് ഇറക്കും. അങ്ങനൊന്നും സമീപകാലത്ത് കണ്ടില്ല. ഒരു സക്കീർ നായിക്ക് പറഞ്ഞു എന്ന് കേട്ട് നിങ്ങളെല്ലാം കിടറങ്ങാണോ? പക്ഷേ സക്കീർ നായിക്കിനെ തള്ളത്തുമില്ല. ഇവിടെ ആരെ കൊണ്ടെങ്കിലും ജിഹാദികളോടോ അതിന്റെ മറ്റുള്ള ആളുകളോ ചോദിച്ചിട്ട് ഈ സക്കീർ നായിക്കിനെതിരെ വാക്ക് പറയിപ്പിക്കാം? അവര് പറയില്ല, ഒരിക്കലും പറയില്ല. മദനിക്കെതിരെ ഒരു വാക്ക് പറയിപ്പിക്കാം? ഒരിക്കലും പറയില്ല. ഇവിടെ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ പുതിയങ്ങാടിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. അത് നമ്മൾ കണ്ടോണം. മദനി അവിടെ കിടന്ന് പീഡിപ്പിക്കപ്പെടുന്നു, മദനിക്ക് നീതി നിഷേധിക്കുന്നു. പക്ഷെ അവിടെ ഒരു പൈക്കൻ കിടക്ക അഭിപ്രായ പ്രകടനം അയാൾ പോകും വിട്ടില്ല. അയാൾക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യം പറഞ്ഞു, വേണ്ടെങ്കിൽ തിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഒരു സാറ് ചോദിച്ചതിലേക്ക് നേരെ വന്നാല്, നമ്മള് ആ രാജ്യത്ത് പോകാൻ അതുവഴി പോകാൻ നമ്മൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ അവിടെ ജോലിക്ക് ചെയ്യുന്നു, അത് ഔദാര്യമൊന്നുമല്ല. വിസ കിട്ടുന്ന ഔദാര്യമല്ല. ഇനി ഫീസും ഒക്കെ അടച്ച് ആ രാജ്യം വഴി പോവുകയോ അവിടെ സന്ദർശിക്കുകയോ ടൂറിസ്റ്റായിട്ട് ചെല്ലുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ എന്റെ രാജ്യത്ത് വരണ്ട, അത് ബാൻ ചെയ്യാം. പകരം എനിക്ക് അവിടേക്ക് വിസ അനുവദിക്കുക, അവിടെ ചെന്നിട്ട് ഈ കുറ്റം ചുമത്തി അകത്തിടുക എന്നുള്ളൊരു പദ്ധതി സക്കീർ നായിക്ക് കത്തെഴുതിയെന്ന് പറയുമ്പോൾ നാളെ അവിടെ ഭരണകൂടം നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചാൽ, പുതിയങ്ങാടിയെ കാണുമ്പോൾ തോന്നുന്നത് ഇത് നടപ്പിലാക്കും, അല്ലെങ്കിൽ ചിന്നാട്ടിയുടെ വിഷയം എടുത്ത് നോക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ ഇരിക്കുന്ന കക്ഷികൾ ഖുറാന്റെ താഴെ മാത്രം നീതിന്യായ വ്യവസ്ഥയെ ചുരുക്കി കാണുന്ന ആളുകളാണ്. ഗോത്രവർഗ ഭരണം ഇപ്പോഴും നടക്കുകയാണ്. ജനാധിപത്യം അവിടെയൊന്നും ഇല്ല. ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്ന പാകിസ്ഥാനിലെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ ജനാധിപത്യ രാജ്യം ഇല്ലാതെ റഫറണ്ടം നടത്തിക്കൊണ്ട് ഈ ഷെയ്ഖുമാരുടെ കുടുംബം മാറി മാറി ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തില് ഇത്തരം ഒരു കാര്യം വെച്ചു കൊടുക്കുക. ഇനി അവിടുന്ന് തന്നെയുള്ള അതിസമ്പന്നരായ ആളുകളുണ്ട്, അവിടെ കട നടത്തുന്നവരും വ്യവസായം നടത്തുന്നവരും ഒക്കെ ആയ ആളുകളെ കൊണ്ടുകൂടി പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അത് ചിന്നാട്ടിയുടെ വിഷയത്തിൽ കണ്ടതാണ്. ഈ രൂപത്തിൽ ചെയ്യാനുള്ള അവരുടെ വ്യഗ്രത, അത് നിയമപരമോ എന്ന് ചോദിച്ചാൽ നിയമപരമല്ല. മറ്റൊരു കാര്യം, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാള് ഇസ്ലാം വിമർശനം നടത്തി, അവര് വന്നിട്ട് ഖത്തറിലോ അല്ലെങ്കിൽ ദുബൈയിലോ ഇറങ്ങി അവരെ പിടിച്ച് അവിടേക്ക് ഇടുക. കാരണം അവരെ അവരുടേതായ താല്പര്യം കൊണ്ട് വന്നല്ല, അവർക്ക് എത്രയും നേരത്തെ കേരളത്തിൽ വരണം, നാട്ടിൽ വരണം. പക്ഷെ ഫ്ലൈറ്റ് അതുവഴിയാ പോന്നേ. അപ്പൊ ഇതൊക്കെ എവിടെ ചെന്ന് ആരോടാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതികൾ ഉണ്ടായാൽ എവിടെ ചെന്ന് ആരോട് എങ്ങനെ പറയും? ഒരു പിടിയില്ല. അപ്പോൾ ഇതൊക്കെ വളരെ മനുഷ്യാവകാശ നിഷേധമാണ്. കായികപൂർവത്തോടെ സംസാരിക്കേണ്ടതാണ്. എംബസികളും നമ്മുടെ ഫോറിൻ മിഷനുകളുണ്ട്, അവയൊക്കെ ഇക്കാര്യത്തിൽ സർക്കാർ മുൻകൈയെടുത്ത്, വിദേശകാര്യ മന്ത്രാലയം മുൻകൈയെടുത്ത് ഈ വിഷയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരുടെ ഉറപ്പ് അത് വരുത്തിയിട്ടേ ഇനിയുള്ള കാലത്ത് നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റൂ. പറഞ്ഞാല് ഇപ്പോ വീടുകളിൽ വന്നുകൊണ്ടിരുന്ന ജിഹാദ് ഒരു യാത്രാമധ്യേ സംഭവിച്ചിരുന്നത്, യോഗസ്ഥലത്ത് സംഭവിച്ചിരുന്നത് ആകാശത്തിലും ജിഹാദ് എന്ന് പറയത്തക്ക വിധത്തില് ആകാശം കൂടെ കീഴടക്കി കളഞ്ഞു. എന്താണ് മനുഷ്യൻ ഇവിടെ ചെയ്യേണ്ടതെന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് പറയാതെ വയ്യ. ഓക്കെ, താങ്ക് യു അനിൽ സാറേ. ഇത് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഈ പാകിസ്ഥാനോട് നമ്മുടെ തൊട്ട് അയലൊക്കത്തുള്ളതായ ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവിടെ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ ഈ മതനിന്ദ എന്ന പേരിൽ ആരോപിക്കപ്പെട്ട് ശിക്ഷിക്കുക, നിന്ദിക്കുക, ഒറ്റപ്പെടുത്തുക എന്നാദി കലാപരിപാടികളൊക്കെ ചെയ്തതിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾ മുമ്പേ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഭയങ്കര വലിയൊരു ബുക്ക് പണ്ട് ഞാൻ വായിച്ച് ഞാൻ ഓർക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മില്, രണ്ട് ഒരു ക്രിസ്ത്യാനിയും ഒരു ഒരു മുസ്ലിമും, അവർ തമ്മിൽ മതപരമായിരിക്കുന്ന വിഷയത്തിലല്ല അവർ തമ്മിൽ നടക്കുന്നതായ ഒരു തർക്കം. മേ ബി ഒരു വെള്ളം എന്ന് നമുക്കറിയാമല്ലോ, ടാപ്പൊക്കെ ജനറൽ ആയിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ടാപ്പ് ഉണ്ട്, ആ ടാപ്പിൽ കുടവായിട്ട് പോകുന്നു, വെള്ളം പിടിക്കാൻ ശ്രമിക്കുന്നു. ആ കുടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് വേണ്ടി തർക്കമുണ്ടായി അത് പിന്നെ വ്യക്തിപരമായ വഴക്കിലേക്ക് മാറി അവസാനം ഈ തന്റെ അയൽവക്കക്കാരനായിരിക്കുന്ന മുസ്ലിം ചെന്നിട്ട് കേസ് കൊടുക്കുന്ന ഇങ്ങനെ എന്താന്ന് ചോദിച്ചാല്, ഈ പറയുന്ന ക്രിസ്ത്യാനി മുഹമ്മദിനെ കുറിച്ച് മോശമായി പറഞ്ഞു, ബസ് അത്രയും മതി. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വളരെ ഭയങ്കരമായിരിക്കുന്ന നിലയിൽ മതം നിന്ന് ചുമത്തി അദ്ദേഹത്തെ പിടിക്കുക, ഉപദ്രവിക്കുക, ജയിലിലിടുക മുതലായിരിക്കുന്നത്. അപ്പം അവര് പറയുകയാണ് അങ്ങനൊരു സാക്ഷ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ
അതിനെതിരെ ആ ഒരു നിയമം വെച്ചുകൊണ്ട് അവർക്ക് മുമ്പോട്ട് നീങ്ങാം. അത് ഇവിടെ മാത്രമല്ല, പാകിസ്ഥാനി മാത്രമല്ല, നമ്മുടെ ഇവിടെ തന്നെ ഈ നേരിട്ട് ആക്രമിക്കുവാൻ പറ്റാത്ത ഇപ്പൊ എല്ലാ മുസ്ലിങ്ങളുടെയും കാര്യമല്ല ഈ പറയുന്നത്. എനിക്കിപ്പോ താഴെന്നൊരു മെസ്സേജ് ഒരു ചങ്ങാതി അയച്ചു, സഹോദര നിങ്ങള് ഇസ്ലാമെ എത്ര വേണമെങ്കിലും വിമർശിച്ചോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുക. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ കളിയിൽ കളി തന്നെ തലമുണ്ടി അടിച്ച് പൊട്ടിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഈ ഫുട്ബോളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത കളിക്കിടെ നടുവിൽ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും അറിവില്ലാത്ത മുസ്ലിം സുഹൃത്തുക്കളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ഇപ്പൊ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയില് ഡിഷ് ഓഫ് ട്രൂത്ത് വന്നൊരു ക്രൈസ്തവർക്കെതിരെ ഒരു ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാക്ഷി അവിടെ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി അതേ ഗ്രൗണ്ടിൽ അതേ സ്ഥലത്ത് അതേ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള തിരുവല്ലയിൽ ഒരു പ്രോഗ്രാം നടത്താൻ ശ്രമിച്ചിട്ട് അത് നടക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്താണ്, അവിടുത്തെ നിയമപരമായിട്ട് അതിനുവേണ്ടി അനുവദിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് മാറി അവസാനം ആ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തുള്ള ബൈബിൾ സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്, അവിടെയും പോലീസുകാർ വന്നിട്ട് പറഞ്ഞു പുറത്ത് സ്പീക്കർ വെക്കാൻ പാടില്ല, പിന്നെ അവിടെ നിന്ന് പിന്നെയും വിഷയം മാറിയിട്ട് അകത്തും പോലും വെക്കാൻ പാടില്ല തരത്തിലേക്ക് സംസാരങ്ങൾ വന്നെന്നുള്ളതാണ്. അത് മാത്രമോ, ഈ ഹൈദരാബാദിൽ തന്നെ സാക്ഷിയുടെ ഒരു ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്, സക്കീർ നായിക്കനാണ് തോന്നുന്നു മറുപടി. ആ മീറ്റിംഗിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പോലീസുകാരെ അവിടെ ലാൻഡ് ചെയ്തിട്ട് പറയാണ് നിങ്ങൾക്ക് ഈ മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല, നിങ്ങൾക്കെതിരെ കേസുണ്ട്. എന്താണ് ആ കേസ്? അത് സാക്ഷിയുടെ വെബ്സൈറ്റിന്റെ അകത്ത് ആൻസറിങ് ഇസ്ലാം എന്നൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിന്റെ അകത്ത് വേറൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിന്റെ അകത്ത് മുഹമ്മദിന്റെ കാർട്ടൂൺ വരച്ച ചിത്രങ്ങളുണ്ടെന്ന്. അപ്പൊ നിയമപരമായ നിലയിൽ ഇപ്പൊ ഒരു പുതിയൊരു തന്ത്രം കൂടിയാണ്, നിയമപരമായ നിലയിൽ ഒതുക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ ശ്രമിക്കുന്നുവെങ്കിൽ പിന്നെ പുറത്തെ കാര്യങ്ങൾ പറയേണ്ടിയില്ലല്ലോ. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അഷർ ബ്രദറുണ്ടോ? അല്ല, അനദർ മുംബൈ വാല ഫ്രം അഷർ, കേക്കോ? ഓക്കെ ഓക്കെ, പ്രിൻസ് കേൾക്കാവോ ഞാൻ പറയുന്നത്? നന്നായിട്ട് കേക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മളെ വളരെ ഭംഗിയായിട്ട് തുടക്കത്തിൽ തന്നെ ഈ വിഷയം എന്താണെന്നുള്ളത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ എയറിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ കോടതി സൃഷ്ടിക്കുകയും അവിടെ വെച്ച് തന്നെ ന്യായവിധിയൊക്കെ നടത്തുകയും ചെയ്യുന്നവര് പലരും ഇന്ന് എയറിലാണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അവരുടെ മതപുസ്തകവും അവരുടെ ആശയങ്ങളും എല്ലാം തന്നെ ഇന്ന് എയറിലാണ്, ആർക്കും തറയിലിറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം അവരെ അങ്ങ് തീരെ അങ്ങ് നമ്മൾ താറടിച്ച് പറയാൻ പാടില്ല, കാരണം അവര് തന്നെ ആൾറെഡി മുഴുവൻ എയറിലാണ്. അപ്പൊ പിന്നെ അവർക്ക് ഈ എയറിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. അവരങ്ങനെ ആയി തീർന്നതാണ്, പിന്നെ സാഹചര്യവശാൽ അവരങ്ങനെ ആയി തീർന്നതാണ്. അങ്ങനെ അവർക്ക് വേറെ വഴിയില്ല, പോകാൻ വഴിയില്ല. ആകപ്പാടെ ആശയപരമായിട്ട് അവർക്ക് നേരിടാൻ അവരുടെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ആകപ്പാടെ അവർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജോസഫ് മാഷിനെ പോലെയുള്ള പരിപാടി. പിന്നെ അങ്ങനെ അതിപ്പോ ഈ പറഞ്ഞതുപോലെ നടക്കാത്തത് കൊണ്ട്, നമ്മുടെ ഭാരതത്തിൽ അത് നടക്കാത്തത് കൊണ്ട് പിന്നെ അടുത്തൊരു വഴി എന്നുള്ളത് ഈ പറഞ്ഞതുപോലത്തെ പരിപാടികൾ മൊബൈൽ കോടതി അന്തരീക്ഷത്തിൽ വെച്ച് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ന്യായവിധിയൊക്കെ നടത്തുന്ന ഒരു പരിപാടി. അപ്പോൾ അത് എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് വളരെ റിലവൻ്റ് ആയിട്ട് അവർക്ക് തോന്നും. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെയൊക്കെ വിളിച്ചു വരുത്തി, പാവപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി സ്റ്റേജിലിട്ട് നമ്മുടെ ജാക്കി സിസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ വളരെ ബ്രൂട്ടലായിട്ടുള്ള നിലയിലേക്കൊക്കെ ആക്രമിക്കുന്ന നിലയിലേക്കൊക്കെ ആയിരുന്നു അവരുടെ ഡിബേറ്റുകളും ചർച്ചകളൊക്കെ നടത്തിയിരുന്നത്. പക്ഷെ ഇന്ന് അവരുടെ അഡ്രസ്സ് പോലും ഒന്നും ഇല്ലെന്നുള്ളതാണ്. പലരും 10, 15, 20 വർഷമൊക്കെ എടുത്ത് ഇവരുടെ മതസംഹിതയെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ പൊള്ളത്തരങ്ങൾ വെളിവാക്കി കാണിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് പലർക്കും ഇന്ന് ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ തന്നെ നമ്മുടെ മതപുസ്തകത്തിന്റെ എന്താ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാർഗത്തിന്റെ പുസ്തകത്തിന്റെ അതിന്റെ എന്താ പറയുന്ന അതിന്റെ ഉറപ്പും അടിസ്ഥാനമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ യമുക്കൾ തന്നെ നമ്മളെ ആക്രമിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്നിട്ടും നമുക്ക് നമ്മുടെ പുസ്തകത്തെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളാ പുസ്തകത്തെ ഉയർത്തിപ്പിടിച്ച് പലപ്പോഴും ഡിബേറ്റുകൾക്ക് വിളിച്ചിട്ട് പോലും ഇവർക്ക് ആർക്കും ഒന്നും ഇങ്ങോട്ട് കടന്നു വരാൻ പോലും കഴിയുന്നില്ല. അവരെ ഡിബേറ്റിന് വിളിച്ചപ്പോൾ അവർ വയ്ക്കുന്ന അവർ കണ്ടീഷൻ വയ്ക്കുന്നത് തന്നെയാണ്, നിങ്ങൾ ചോദ്യങ്ങൾ എഴുതി ഞങ്ങൾക്ക് തരിക, ഒരാഴ്ച ഞങ്ങൾ പഠിച്ച് ഞങ്ങളുടെ ഏറ്റവും എന്താ പറയുക അറിയപ്പെടുന്ന പണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിനനന്തരം ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി എഴുതി അയക്കാം എന്നുള്ള നിലയിലേക്കാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, പക്ഷെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരാഴ്ച സമയം തന്നെ. അപ്പൊ ഈ നിലയിലേക്ക് അവർ ചുരുങ്ങിപ്പോയി, ചുരുക്കി പറഞ്ഞ എല്ലാവരും കൂടെ എടുത്ത് എയറിലാക്കി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എയറിൽ നിന്ന് ആക്കിയവർക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇറങ്ങാൻ
പറ്റാത്തത് കൊണ്ട് അവരെ ഇറക്കാൻ വേണ്ടി ഏണി കൊണ്ട് നടക്കുന്നവരാണ് ഈ എമുക്കൾ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അവർക്ക് എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇറക്കാൻ വേണ്ടി ഏണി കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് എമുക്കൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇട്ടത് എന്താ പറയുന്ന ഒരു സർക്കാസ്റ്റിക് ആണെങ്കിൽ തന്നെയും ആക്ച്വലി അതിനകത്ത് ഒരുപാട് ആശയങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഗുരു ബ്രദറൊക്കെ പറഞ്ഞു സാക്കിർ നായിക്കിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രീതികളെ സംബന്ധിച്ചൊക്കെ. അപ്പൊ ഇനി മുന്നോട്ടുള്ള ചർച്ചയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, താങ്ക് യു പ്രിൻസ്. നമ്മുടെ ഇപ്പം പുതിയൊരു പേരുകളുമായിട്ട് എമുക്കൾ എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും തെലുങ്കില് എമുക്കൽ എന്ന് പറഞ്ഞാൽ എല്ലുകൾ എന്നാണ്, എല്ലുകൾ എന്നാണ് തെലുങ്കില് ഈ എമുക്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും നമ്മുടെ ഇവിടെയും കുറെ എല്ലുകൾ എന്ന അർത്ഥത്തിൽ തന്നെ കുറെ പേര് ഈ സാഹചര്യങ്ങളിൽ ഉയർന്നു വരികയാണ്. ഓക്കെ, ആശിഷ് ബ്രദറെ കേൾക്കാവോ? സോറി, ആശിഷ് അല്ല, അഷർ. ഓക്കെ, നമുക്ക് സിജോയിലേക്ക് പോകാം. സിജോ കേൾക്കാവോ? ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഈ എക്സ് മുസ്ലിംസ് ഇസ്ലാം വിട്ടവർ എന്ന് പറയുന്നത്, ബാക്കി വിഷയങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചല്ലോ. ഇസ്ലാം വിട്ടവർ എന്ന നിലയിൽ നിൽക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് അത് ഞങ്ങൾ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നാണ് പലപ്പോഴും അവർ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാം വിട്ട് മറ്റ് മതങ്ങളിലേക്ക് പോയ ഒരു എക്സ് മുസ്ലിംസ് ആണ്. ഈ എക്സ് മുസ്ലിംസ് ആയിട്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന പലരും അവർ കൾച്ചറൽ മുസ്ലിംസ് ആണെന്നും അല്ലെങ്കിൽ ജിഹാദി മനസ്സാണ് അവരുടെ എല്ലാ ഉള്ളിലുള്ളതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലരുടെ മുഖംമൂടി അങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പലരും ഇസ്ലാമിനെ, അള്ളാഹുവിനെയും മുഹമ്മദിനെയൊക്കെ വിമർശിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സെന്താണെന്ന് എന്ത് ചെയ്യുവാണ്, വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വലിയ കാര്യമാണ്. ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയമാണെന്ന് പോലും പറഞ്ഞത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ അത് പറയുന്നത് കേട്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ളൊരു ചിന്ത എന്താണ് എന്ന് വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇവര് ശക്തമായി ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, വളരെ നന്നായി തുറന്നു കാട്ടുന്നുണ്ടല്ലോ. എന്നോട് പല സുഹൃത്തുക്കളും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇസ്ലാം വിട്ടു പോന്നിട്ടുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള നിരീശ്വരവാദികൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊയ്മുഖങ്ങളാണ്, ഇവരെന്തോ മറച്ചു പിടിക്കുകയാണ്. ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുവാണെന്ന് പറഞ്ഞ് അവരെന്തോ മറച്ചു പിടിക്കുകയാണ്. എമുക്കൾ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ഇവിടെ മറ്റൊരു ഭാഷയിൽ അർത്ഥം എന്താണെന്ന് ജോർജ് ബ്രദർ പറഞ്ഞു. എന്നതുപോലെ എന്താണെന്ന് ശരിക്കും നമ്മൾ ഒന്നുകൂടി ഇത് നിർവചിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഒന്നുകൂടി ഇത് പറയണം, മറ്റൊരു പേര് ഇവർക്ക് ഇടണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കുറച്ചുകൂടി ആളുകൾക്ക് എളുപ്പത്തിൽ ആളുകളുടെ ഉള്ളിലേക്ക് ചെന്ന് കയറുന്ന രീതിയിൽ ഇവർക്കൊരു പേരിടണം. ഇവരുടെ മതേതരത്വ മുഖം അഴിഞ്ഞു വീഴുന്ന രീതിയിൽ പേരുകൾ ഇട്ടുകൊണ്ട് കുറച്ച് പ്രോഗ്രാംസുകൾ അങ്ങനെ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവരെ പലരും കൾച്ചറൽ മുസ്ലിംസ് ആണ്. അപ്പോൾ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, ഇസ്ലാമിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, ശക്തമായി മറ്റുള്ളവർ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവർക്ക് സഹിക്കുന്നില്ല. പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവർക്ക് സഹിക്കുന്നില്ല. ഇവരുടെ ഉള്ളിലെ ആ സ്പിരിറ്റ് എന്ത് ചെയ്യുവാണ്, പുറത്തു ചാടുകയാണ്. അപ്പൊ ഈ സക്കീർ നായിക്കിന്റെ കാര്യമൊക്കെ നമ്മളിപ്പോ ഇവിടെ ചിന്തിച്ചു പോയി. സക്കീർ നായിക്കിനേക്കാളും വലിയ ആളുകൾ, ജിഹാദി മനസ്സുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. മതേതര മുഖം അണിഞ്ഞിരിക്കുന്ന കൾച്ചറൽ മുസ്ലിംസ് ആയിട്ടുള്ള എക്സ് മുസ്ലിംസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. സക്കീർ നായിക്ക് പ്രത്യക്ഷമായിട്ട് അത് ചെയ്യുന്നു, മറഞ്ഞിരുന്നു കൊണ്ട് ഈ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അവർ മതേതരത്വത്തിന്റെ പൊയ്മുഖമാണ് അണിഞ്ഞിരിക്കുന്നത്. കൾച്ചറൽ മുസ്ലിങ്ങളാണ് അവർ പലരും. ഞങ്ങൾ നിരീശ്വരവാദികളാണെന്നാണ് അവർ പലരും പറയുന്നത്. പക്ഷെ അവർക്ക് ഉള്ളിൽ ഒരു ജിഹാദി മനസ്സുണ്ട്, അവരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, തൽക്കാലം ഞാൻ നിർത്തി. ഓക്കെ, താങ്ക് യു സുജോ ബ്രദറെ. തിസൻ ബ്രദർ ഉണ്ടോ? ഉണ്ട് ബ്രദറെ. പ്രൈസ് ലോർഡ് ബ്രദറെ. എനിക്ക് ഇവിടെ, ഞാൻ വിദേശത്തുള്ള ഒരാളാണ്,
പല സഹോദരങ്ങളും വിദേശത്താണ്. എങ്കിലും നമ്മള് എനിക്ക് പറയാനുള്ളത് അനിൽ ബ്രദറിനെയും അനിൽ കൊടുത്തോട്ട രണ്ടുപേരുടെ ഒരേ പേരാണ്. നമ്മള് ഒരു മാതൃകയാകണം. അനിൽ കൊടുത്തോട്ടം പാസ്റ്ററൊക്കെ ചില സമയത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഇസ്ലാമിക വിമർശനത്തിലേക്ക് ഒക്കെ വരാൻ ഇടയായ സമയത്ത് എൻ്റെ ഉള്ളില് ആദ്യം ഒരു വലിയ ഒരു പേടി, കാരണം ഇവരുടെ ഒരു വർഗീയതയെക്കുറിച്ചും ഇവരുടെ ഒരു ഭീകരമൂഹത്തെക്കുറിച്ചും ഒക്കെ തക്കിയ മാത്രമല്ല ഏത് ഇവരെ സംബന്ധിച്ചോളം അള്ളാഹുവിനെ മുഹമ്മദിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതും ഏത് നീച പ്രവൃത്തികൾ ഉപയോഗിക്കുന്നതും ഇവരെ സംബന്ധിച്ചോളം പുണ്യമാണ്. നമ്മുടെ ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തിന്മയെ തിന്മ കൊണ്ട് നേരിടരുതെന്ന്. എന്നാൽ ഇവരെ സംബന്ധിച്ചോളം അള്ളാഹുവിന്റെ കാര്യത്തിലും മുഹമ്മദിന്റെ കാര്യത്തിലും വരുമ്പോഴും ഏത് തിന്മ ഉപയോഗിച്ചാലും അത് തെറ്റല്ല, അത് വലിയ പുണ്യമാണ്. ഇതാണ് ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ബോധ്യമാണ് നിങ്ങളോട് പങ്കുപറയുന്നത്. നമ്മൾ എന്നോട് ദൈവം ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ തലമുടി നാരിന്റെ എണ്ണം പോലും ഞാൻ അറിയുന്നു, നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ സംരക്ഷിക്കുന്നു, നിന്റെ ഓരോ ചലനവും ഞാൻ അറിയുന്നു. അപ്പൊ നീ എന്റെ മകനാണെങ്കിൽ ഈ 91-ാം സങ്കീർത്തനങ്ങളൊക്കെ പറയുന്ന പോലെ ഈ താലിബാന്റെ ഇടയിലൂടെ ബൈബിൾ പ്രസംഗവും നടത്തി നടന്നാൽ നിന്നെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുകയില്ലേ? ഇനി നിന്നെ നീ കൊല്ലപ്പെടാനാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ നീ കൊല്ലപ്പെടും, അല്ലാതെ എന്റെ അനുവാദമില്ലാതെ നിന്റെ ഒരു രോമത്തെ പോലും തൊടാൻ ഈ ലോകത്തിൽ ഒരാർക്കും സാധിക്കില്ല, കാരണം നീ എന്റെ മകനാണ് എന്നൊരു ബോധ്യം എനിക്ക് തന്നു. ഇത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. യേശു ക്രിസ്തുവിനെ പോലെ ബലിയായി തീരേണ്ട ചില ആളുകളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ ചിലപ്പം കൊല്ലപ്പെടാം, അവരുടെ കഴുത്തു പോകാം, അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതല്ലാതെ ഇവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ക്രിസ്തുമതം പണിയപ്പെട്ടത് രക്തസാക്ഷിത്വത്തിലൂടെയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കാറ്റക്കൊമ്പിലൊക്കെ കത്തിക്കരിഞ്ഞ മനുഷ്യരുടെ, ഇനി പൗലോസ് എങ്ങനെ മരണസാന്ത്വപ്പെട്ടത് അതിനെക്കുറിച്ചൊരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട്, സെന്റ് സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം അതിനൊരു പ്രധാന ഘടകമായി എന്നുള്ളതാണ്. അപ്പൊ യേശുവിന്റെ കൂശുമറാണ് ലോകത്തിന് മുന്നിൽ. അപ്പൊ ഇതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന ഒരാള് ധൈര്യമായിട്ടിരിക്കുന്നു. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ഒരു വിശുദ്ധനുണ്ട്, സെന്റ് ആന്റണി. ഈ സെന്റ് ആന്റണി ഈ യൂറോപ്പില് സുശേഷകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിക്രൂരനായ ക്രിസ്ത്യാനികളെ അതിഭീകരമായി പീഡിപ്പിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാജാവ് സെന്റ് ആന്റണി വിചാരിച്ചു രക്തസാക്ഷിത്വം വഹിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിചാരിച്ച് കൊല്ലുവാണ് ക്രിസ്ത്യാനികളെ ക്രൂരമായി. സെന്റ് ആന്റണി ഈ രാജാവിന്റെ അടുത്തേക്ക് സുവിശേഷം പറയാൻ ചെന്നു. രാജാവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ല, നിന്നെ ഞാൻ കൊല്ലത്തില്ല, നീ അങ്ങനെ രക്തസാക്ഷി ആകണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു. ഇത് ഈ ഒരു സത്യം, അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ അനുനിമിഷം നമ്മളോടൊത്ത് ജീവിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു പിതാവായ ദൈവമാണ് നമുക്ക് ഉള്ളത് എന്നറിഞ്ഞാൽ ഇനി ഗൾഫിലൂടെ അല്ല, ഈ ലോകത്തിൽ ഇതിലും വലിയ സ്ഥലങ്ങളിലൂടെ പോയാലും നമുക്കൊന്നും സംഭവിക്കില്ല. ഇപ്പം ചൈനയിലെ അതിഭീകരമായ ക്രൈസ്തവ പീഡനത്തിന്റെ ഇടയിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോയ ഒരു, ഇന്ന് യൂറോപ്പിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ്, അദ്ദേഹം ബൈബിൾ ആരാണെന്ന് പോലും ദൈവത്തെ അന്വേഷിച്ച് നടന്ന സമയത്ത് അത്ഭുതകരമായ ഒരു ബൈബിൾ കിട്ടുകയും അതിലൂടെ അദ്ദേഹം ചൈനയിലെ അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴും ചൈനീസ് ഗവൺമെന്റ് അദ്ദേഹത്തെ അതിശക്തമായി പീഡിപ്പിച്ചപ്പോഴും അത്ഭുതകരമായി അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ പത്രോസിന്റെ കാലത്ത് എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കാരണം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ പത്രോസിന്റെ ഇതില് ജയിലിന്റെ വാതിലൊക്കെ തുറക്കപ്പെടുകയൊക്കെ ആണ് എന്ന് പറഞ്ഞതുപോലെ ഈ 19-ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലും ഇതുപോലെ ആ ചൈനീസ് ഗവൺമെന്റ് പിടിച്ചിട്ട ജയിലിൽ നിന്നും അത്ഭുതകരമായി അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നതിന് അതിനുശേഷം ബർമയിലേക്ക് കൊണ്ടുവരുന്നു, ബർമയിൽ നിന്ന് അദ്ദേഹത്തെ പിന്നെ യൂറോപ്പ് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഇത് ഈ സജീവമായ ദൈവമുണ്ട്, പക്ഷേ സുഖകരമായ അവസ്ഥയിൽ അല്ല ഈ ദൈവത്തെ നമുക്ക് അനുഭവിച്ചാൽ അറിയുക. പ്രതിസന്ധികളുടെ ലോകത്താണ്. ഇപ്പം അനിൽകുമാർ അയ്യപ്പനും അനിൽ പാസ്റ്ററും ഒക്കെ എത്ര ശക്തമായിട്ടാണ് ഇസ്ലാമിക വിമർശനം നടത്തുന്നത് കേരളത്തിൽ. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ അല്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത, അനേകരെ കൊന്നുതല്ലിയ, ചേകന്നൂർ മൗലവിയെ കൊന്നുതല്ലിയ,
കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഇവരെ ഒരു ഒരു ഭ്രാന്തൻ, ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരു ദാവാക്കാരൻ വിചാരിച്ച പോലും ഇവരെ ആക്രമിക്കാം. പക്ഷെ ദൈവം ഇവരെ സംരക്ഷിക്കുന്നു, ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കും എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രേരണയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യങ്ങൾ, ഒരു ഹോട്ട് ന്യൂസ് വരുന്നുണ്ട്. അത് ഓർത്തഡോക്സ് സഭ ഔദ്യോഗികമായിട്ട് പാലാ ബിഷപ്പിനെ പിന്തുണച്ചിരിക്കുന്നു. ഇവിടെ സ്റ്റേജ് കെട്ടി വെച്ച് ഗ്ലോറിലെസ്സും ഒക്കെ നടത്തിയ കക്ഷികൾ ഇതിനോട് പ്രതികരിച്ച് കേട്ടാൽ കൊള്ളാം. ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ പാലാ ബിഷപ്പിനെ അവരെ കാണുകയും ഔദ്യോഗിക പിന്തുണ ഓർത്തഡോക്സ് സഭ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് മെത്രാൻ കക്ഷി എന്നറിയപ്പെടുന്ന വിഭാഗം. അതാണ് ഒരു കാര്യം. മറ്റൊന്ന് ടീച്ചർ ബ്രദറിനോട് പറയാനുള്ളത്, അങ്ങ് നല്ല ഒരാശയമാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിത് ഞങ്ങളുടെ ആരുടെയും ഒരു സുരക്ഷയ്ക്കോ ആകുലതകളോ അല്ല പങ്കിട്ടത്. ഒരു പൊതുവിഷയം എന്ന നിലയിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യും. കാരണം ഇതിപ്പോൾ അവിടെ കിടക്കുന്ന ഖാദർ പുതിയങ്ങാടി ഇസ്ലാം തന്നെ, എക്സ് മുസ്ലിമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളും അതിനകത്ത് അകപ്പെട്ടു പോകുന്നു. അത് ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇതിനു വേണ്ടി സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി, ഇതാണ് അടുത്ത പരിപാടി. മുഹമ്മദിനെ വിമർശിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് തെളിയിക്കാൻ വേണ്ടി ഏതാണ്ട് 53 മുതൽ 55 വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ വെൽത്ത്, അവിടുത്തെ സംവിധാനങ്ങൾ എല്ലാം മിസ്യൂസ് ചെയ്യാൻ ഒരു ഭീകരൻ ഈ വിധത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മദനിയുടെ മോചനത്തിന് ശ്രമിക്കുന്നില്ല എന്ന് ചിലരിവിടെ പുലമ്പുന്നത്. ഈ ഒരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു പൊതു പ്രശ്നം, ഒരു പൊതു സാമൂഹ്യ വിപത്ത്, ജിഹാദി പ്രോഗ്രാമുകൾക്ക് ഒരു പുതിയ പോർമുഖം തുറക്കുന്നു എന്നുള്ള ഒരു സവിശേഷതയാണ് നമ്മൾ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു അനിൽ സാറെ. അനിൽ ബ്രദർ ഉണ്ടോ ലൈനിൽ? അനിൽ കുമാർ ബ്രദർ ഉണ്ടോ? ഓക്കെ, അഷർ ഉണ്ട് കേക്കാവോ? ഞാൻ അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ സക്കീർ നായിക് നമ്മുടെ ടൈറ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി ഓൾറെഡി പലരും പല കാര്യങ്ങളും പറഞ്ഞു. ജസ്റ്റ് ചില കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് പെട്ടെന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊക്കെ താമസിക്കുന്ന മുംബൈയിൽ ഞങ്ങളെ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു 2006 സീരിയൽ ബോംബ് ബ്ലാസ്റ്റുകൾ. നിങ്ങളൊക്കെ പത്രത്തിലും അല്ലാതെയൊക്കെ അറിഞ്ഞതാണ്. പക്ഷെ നമ്മുടെയൊക്കെ പല, അതായത് ഫോർ ദി അൺഇനീഷ്യേറ്റഡ് ഇറ്റ് വാസ് യുനോ ചില മിനിറ്റുകൾ വ്യത്യാസത്തിൽ ബോംബെയുടെ ട്രെയിൻ സ്റ്റേഷനുകളും അല്ലാതെയും ലോക്കൽ ട്രെയിൻസിൽ നടന്ന ബ്ലാസ്റ്റുകൾ. ആ സമയത്തും സക്കീർ നായിക്, അതിൻ്റെ മുമ്പ് 2003 ബ്ലാസ്റ്റിലും സക്കീർ നായിക്കിൻ്റെ പേര് ഇങ്ങനെ വാസ് ലിങ്ക്ഡ്. പിന്നീട് ധാക്ക ബ്ലാസ്റ്റ് കഴിഞ്ഞാണ് 2006 ട്രെയിൻ ബ്ലാസ്റ്റുകളിലെ യുനോ മെയിൻ കൾപ്പെട്ടുകൾ തന്നെ, ഫോർ എക്സാമ്പിൾ രാഹുൽ ഷെയ്ഖും വേറൊരാളും കൊണ്ട് ഫറോസ് ദേശ്മുഖ്, അവരൊക്കെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനമായ IRF ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനിലെ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവിടെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ വളരെ വളരെ ക്ലിയർ ആയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളെ പറ്റി ഇവിടെ ഓൾറെഡി പറഞ്ഞു. ബോംബെയിലൊക്കെ വലിയ സ്റ്റേഡിയം, നമ്മൾക്ക് ഈ മലയാളി ഓഡിയൻസിന് ചില ആൾക്കാർക്ക് അദ്ദേഹത്തെ അറിയത്തില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ സാക്ഷിയിലെ ജെറി തോമസ് ബ്രദർ, അത് ഐ തിങ്ക് ഇറ്റ്സ് എ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓൾഡ് വീഡിയോ, ജെറി തോമസ് ബ്രദർ അദ്ദേഹത്തിന്റെ ഇതുപോലത്തെ ഒരു കൺവെൻഷനിൽ ചെന്ന്, ഇതുപോലത്തെ ഒരു യുനോ വലിയ മീറ്റിംഗിൽ ചെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആ വീഡിയോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കിടപ്പുണ്ട്. ജെറി തോമസ് സക്കീർ നായിക്കിനെ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അദ്ദേഹം ചെയ്യുന്ന മറ്റൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഇരുത്തിയേക്കുന്നത്. അത് ഈ നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ പൈസ കൊടുത്ത് ആൾക്കാരെ കൊണ്ടിരുത്തുന്ന പോലെ തന്നെ കാശ് കൊടുത്ത് ആൾക്കാരെ ഇറക്കി ആ ഇരിക്കുന്ന മുസ്ലിങ്ങൾ, യുനോ മുംബൈയിലെ ചേരികളിലൊക്കെ ഉള്ള മുസ്ലിംസ് ആണ്, അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പൊ അവർക്ക് കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈ അടിച്ച് കേട്ട് തുടങ്ങിയാൽ കൂടെ കൈ അടിച്ചോണം. ആ ഒരു ഇതിലാണ് അവരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അതിൽ യുനോ അറിയാവുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാകുന്ന ആൾക്കാർ, അവർ ഇദ്ദേഹം എന്തെങ്കിലും ഒരു പോയിന്റ് പറയുമ്പോഴത്തേനത് അവർ കൈയടിച്ച് തുടങ്ങിയാൽ ഇവർക്കറിയാം നമുക്കും വി ഓൾസോ ഹാവ് ടു ജോയിൻ ആൻഡ് വി ഓൾസോ ഹാവ് ടു അപ്ലോഡ്. അങ്ങനെ ഒരു ഷോയാണ് ഇദ്ദേഹം 1990s മുതൽ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് മെയിനായിട്ടും
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു വൺ മാൻ ഷോ. ഇവർക്കെല്ലാം പറ്റിപ്പോയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാസ് ദ അഡ്വെന്റ് ഓഫ് സോഷ്യൽ മീഡിയ. ഇതിവരൊന്നും മുൻകൂട്ടി കണ്ടതല്ല. സോഷ്യൽ മീഡിയ വന്നതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമായി പോയത്. ഇന്റലക്ച്വൽ സ്പേസിൽ ഇസ്ലാം ഇന്ന് പരാജയപ്പെട്ടു. അത് ഞാനീ പറയുന്നത് ഇന്ത്യയുടെ ഇതിലോ സക്കീർ നായിക്, സക്കീർ നായിക് ഇസ് എൻ ഇന്റർനാഷണൽ ഫിഗർ. ഇന്റർനാഷണൽ സ്റ്റേജിൽ ഇന്ന് മുസ്ലിംസായിട്ട് ആരും മുൻപോട്ട് ഡിബേറ്റിന് വരുന്നില്ല. ഒറ്റ ഒരാളെ മാത്രമേ എനിക്ക് ഓർക്കാൻ പറ്റുന്നുള്ളത് അദ്ദേഹം നല്ല കുറച്ച് മാന്യമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ആളാണ്, ഷബീർ അലി. ഷബീർ അലി, വില്യം ലെയ്ൻ ക്രേഗും അതുപോലത്തെ ഇവൻ നബീൽ ഖുറേഷി പോലുള്ള ആൾക്കാരുമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി കണ്ണിങ് ആയിട്ട് ഉള്ള ഒരാളാണ്. പക്ഷെ നെവർതലെസ് ഡിബേറ്റ് ചെയ്യാൻ മുൻപോട്ട് വരുന്ന ഒരു ഒരാൾ മാത്രമേ, ഒരു സ്കോളർ മാത്രമേ എൻ്റെ ഓർമ്മയിൽ ഇന്ന് ഇസ്ലാമിക് ലോകത്തിലുള്ള ഇന്റർനാഷണൽ സ്റ്റേജിൽ, അത് ഷബീർ അലിയാണ്. സക്കീർ നായിക്കിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് ഡേവിഡ് വുഡിന്റെ ചാനൽ ആരാണ്, ഷബീർ അലി മാത്രമല്ല അദ്നാൻ റഷീദ് സംവാദങ്ങൾക്ക് വരുന്ന ആളാണ്. അദ്നാൻ, ഐ തിങ്ക് ഞാൻ പറഞ്ഞത് ഒരു അദ്നാൻ റഷീദും ഉണ്ട്, പക്ഷെ ഒരു സ്കോളർലി ലെവലിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഡിബേറ്റ് ചെയ്തിട്ടുള്ള ആള് ആയിരിക്കുന്നു ഷബീർ അലിയാണ്, ക്രേഗിനെ ഉൾപ്പെടെ. അല്ലല്ല, അദ്നാൻ എല്ലാവരുമായിട്ട് തന്നെ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ഷബീർ അലിന്റെ ഡിബേറ്റ്സ് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ഖുറാനിസ്റ്റ് ആണ്, അദ്ദേഹം ഹദീസിനെ സ്വീകരിക്കില്ല. അപ്പോ അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം മുസ്ലിം അല്ല. അപ്പൊ അതുകൊണ്ട് അയാൾ എത്രത്തോളം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കണമെന്ന് എനിക്ക്. ചോട്ടാ ദാവാക്കാരനായിട്ടുള്ള ഇജാസ് അഹമ്മദും നമ്മുടെ ശാംഷമോനുമായിട്ട് അവര് നടത്തിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അല്ല, ഇജാസ് അഹമ്മദുമായിട്ട് നമ്മളോട് ഡിബേറ്റ് ചെയ്യാനും ജെയ്സ് ബ്രദർ എഴുതിയിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ നടത്തിയ ഒരു ഡിബേറ്റിനകത്ത് ഇജാസിനെ ഞങ്ങൾ നല്ലപോലെ സംസാരിച്ചായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം. ആശർ കംപ്ലീറ്റ്. തീർച്ചയായിട്ടും. സോ ബട്ട് ദ പോയിന്റ് വാസ് ദാറ്റ് ഇന്റലക്ച്വൽ സ്പേസിൽ ഇസ്ലാം തോറ്റ്. ആ തോൽവിയാണ് ആക്ച്വലി, യു നോ, അക്രോസ് ദ വേൾഡ്, ഈവൻ കേരളത്തിലും, താങ്ക്സ് ടു പീപ്പിൾ ലൈക്ക് അനിൽ കുറുത്തോട്ടം പാസ്റ്റർ ആണെങ്കിലും, അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ ആണെങ്കിലും, നമ്മുടെ മറ്റിവിടെയിരിക്കുന്ന അപ്പോളജിസ്റ്റുകൾ, ഗുരു ബ്രദറും സിജോ ബ്രദർ, ഇവരൊക്കെ ഇസ്ലാം ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അവരോട് വലിയ താങ്ക്സ്. കേരളത്തിലും അതിൻ്റെ തന്നെ, യുനോ, അല യുനോ, ദ ടൈഡ്സ് ഓഫ് ദാറ്റ് ഇന്റലക്ച്വൽ ഡിഫീറ്റ് ഇസ് ഓൾസോ ഫെൽറ്റ് ഇൻ കേരള വെരി ക്ലിയർലി. അപ്പം കമ്മിങ് ബാക്ക് ടു സക്കീർ നായിക്, സക്കീർ നായിക്ക് ഈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഷോ ആക്ച്വലി ഒരു സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ കൂടെ ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ പൊതുജനം കാണാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഈ ക്ലബ് ഹൗസ് ഒക്കെ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമ്മളൊരു മീറ്റിംഗ് വെക്കുകയാണ് ഇസ്ലാമിനെ, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് നമ്മളൊരു മീറ്റിംഗ് വെക്കുമ്പോഴൊക്കെ കൂടുതലും ക്രിസ്ത്യൻസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മേ ബി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഡിബേറ്റ് അല്ലെ. പക്ഷെ ഈ ക്ലബ് ഹൗസ് ഒക്കെ വന്നതോടുകൂടി ഒരു ജനറൽ ഓഡിയൻസും, ഇപ്പം വെറുതെ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ക്ലബ് ഹൗസ് തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ടോപ്പിക് ആണ് വന്ന് കേൾക്കുക. സോ ആ ഈ ആശയങ്ങൾ പബ്ലിക്കിൽ ഡിസ്കസ് ചെയ്യുകയും പബ്ലിക്കലി റിഫ്യൂട്ട് ചെയ്യുന്ന ഒരു ലോകം വരുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. ഇങ്ങനത്തെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം വരുമെന്ന് ഇവർ കണ്ടിട്ടില്ല. പിന്നെ നേരത്തെ ഇവിടെ പലരും സംസാരിച്ചപ്പോഴത്തേന് പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം ഡേഞ്ചറസ് ആണ്, ഇദ്ദേഹം യുനോ ഈസ് എ ഡേഞ്ചറസ് സ്പീക്കർ. ബട്ട് ദ പോയിന്റ് ഇസ് ദാറ്റ് നമ്മുടെ അനിൽ ബദർ ഒക്കെ പറയുന്ന പോലെ തന്നെ ഇസ്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാൾ വിൽ ബി എ ഡേഞ്ചറസ് സ്പീക്കർ, ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട്, അതൊരു കാലഘട്ടപ്പെട്ടു പോയ മതമാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് വേറൊരു റൂമിൽ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. നാട്ടിലൊക്കെയും യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്, നമ്മൾ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേന് ദ ആർ ട്രൈങ് ടു പുട്ട് ക്രിസ്ത്യാനിറ്റി ഓൺ ദ സെയിം ബാർ. ബട്ട് യു കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് ക്രിസ്ത്യാനിറ്റി കാലഘട്ടപ്പെട്ടു പോയ മതമല്ല. അത് കാലത്തോട് എല്ലാ കാലത്തിലും 2000 വർഷം മുമ്പ് എഴുതിയ ന്യൂ ടെസ്റ്റ്മെന്റ് ഇന്നും പ്രോഗ്രസീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്നും മോഡേൺ ഡെമോക്രസിക്ക് ചേർന്ന് നിൽക്കുക എന്ന് മാത്രമല്ല, മോഡേൺ ഡെമോക്രസിയുടെ ബേസിസ്, ഇപ്പം മോഡേൺ ഡെമോക്രസിയുടെ ബേസിസ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് ലൈൻ വരുന്നത് ബൈബിൾ എന്നുള്ള ഐഡിയ ആണ്, ഇമേജ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ യു നോ വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡന്റ് ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ ആൻഡ് ദാറ്റ് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് അൺഎലിയനബിൾ ടു ഓൾ. ഈ ഐഡിയ ഡെമോക്രസിയുടെ ബേസിസിൽ കിടക്കുന്ന ഐഡിയ ഇന്നും ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. അത് ഈവൻ സെക്യുലർ ഏതീസ്റ്റ് ചരിത്രകാരന്മാർ പോലും, ഫിലോസഫേഴ്സും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതുപോലല്ല ഇസ്ലാം. ഇസ്ലാമിനെ ഇപ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം നമ്മൾ ഇത് പറയുമ്പോഴത്തേന് ഞാൻ ഈ നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ രണ്ട് റൂമുകളിലും നമ്മുടെ ഇവിടെ നമ്മുടെ ട്രൂത്ത് ഫൈറ്റേഴ്സും ഐ ബി ടിയിലും ഒക്കെ ഉള്ള റൂമുകളിലും ഈ വിഷയങ്ങളെ പറ്റി ഞാൻ കേൾക്കാറേ ഉള്ളൂ. പക്ഷെ അപ്പുറത്ത് ഞാൻ പോയി കേൾക്കുമ്പോഴത്തേന് യുക്തിവാദികൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ദേ ആർ ട്രൈങ് ടു പെയിന്റ് ഇറ്റ് ആസ് എഫ് യുനോ, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ്, ഇതാണ് ജർമ്മനി സംഭവിച്ചത്, യഹൂദം ഇതാണോ ജർമ്മനി സംഭവിച്ചത്, ആർ വി അതറൈസിങ് മുസ്ലിംസ്? നോ,
നമ്മൾ പറയുന്നുണ്ട് എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും യുനോ ഷുഡ് ബി അനിഹിലേറ്റഡ് അല്ലെങ്കിൽ അവരെല്ലാം നമ്മൾ ഹേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു ന്യൂനപക്ഷമാണ് ഈ സൂയിസൈഡ് ബോംബിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അവരെ എല്ലാം സ്വാധീനിക്കുന്നത് ഈ ഫിലോസഫിയാണ്, ഈ ഐഡിയോളജിയാണ്. ഇത് കാലഹരണപ്പെട്ടു പോയതാണ്. അത് പറയുമ്പോൾ നിങ്ങൾ പറയും അത് ഞങ്ങളുടെ മിഷണറി പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞു. ഇതിനു മുൻപും ആഫ്രിക്കയിലൊക്കെ ചെന്ന് അവിടെ ആനിമൽസ് സോറി ചൈൽഡ് സാക്രിഫൈസും ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സ്വന്തം ഇന്ത്യയിലും ഉണ്ടായിരുന്ന മതങ്ങളും റിച്വൽസും ഉണ്ടായിരുന്നു. അത് മാറിയത് മിഷണറി പ്രവർത്തനമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ അതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് സത്യ വെളിച്ചമായ സത്യം തന്നെ ആയ ക്രിസ്തു. ആ ക്രിസ്തുവിനെ പറ്റി ഞങ്ങൾ പറയുന്നുണ്ട് ദാറ്റ് ഇസ് എ ട്രൂ ട്രാൻസ്ഫോർമേഷൻ. ഇസ്ലാമിക് ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നബീൽ ഖുറേഷി തന്റെ പുസ്തകം സീക്കിംഗ് അള്ളാ ഫൈൻഡിങ് ജീസസിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിക് വേൾഡിനെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത് എന്നിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ അവസാനം പറയുന്നത് The gospel of Jesus Christ is not just an answer that works. It is the only answer that will work. അതായത് പല ആൻസേഴ്സിന്റെ കൂട്ടത്തിൽ ഒരേ ആൻസർ അല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഏക ആൻസർ ആണ്. ആ ആൻസർ മാത്രമേ അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ തന്നെ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ യുനോ ഡെമോക്രസിയുടെ സൈഡ് പിടിച്ചും അല്ലെങ്കിൽ യുനോ ലിബറലിസത്തിന്റെ സൈഡ് പിടിച്ചും ഒക്കെ മുസ്ലിംസ് സംസാരിക്കുന്ന കാണാം. അത് തന്നെ സത്യം പറഞ്ഞ ഒരു ഐറണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെഫ്റ്റ് ലിബറൽ ചിന്താഗതി ഉള്ള ആൾക്കാര് ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്, ഏറ്റവും വലിയ ഐറണിയാണ്. കാരണം ലിബറലിസത്തിനും ഫ്രീ തിങ്കിങ്ങിനും ഫ്രീഡത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ഇന്നത്തെ ലോകത്തിലെ ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആ ഇസ്ലാമിന്റെ ഈവൻ യുനോ ബുർഖയുടെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേനും ഐ മീൻ ഇഫ് സമ്മൺ ഇസ് ഫ്രീലി വെയറിംഗ് എ ബുർഖ ദാറ്റ് ഇസ് ഫൈൻ, ബട്ട് ദ പോയിന്റ് ഇസ് ദാറ്റ് ഷുഡ് ബി ദാറ്റ് വി ഷുഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പൊ ട്രിപ്പിൾ തലാഖ് വി ഷുഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ദാറ്റ് ഇസ് കോമൺ സെൻസ്. അത് ഞാൻ യുനോ ദാറ്റ് ഇസ് വാട്ട് യു എക്സ്പെക്ട് ഫ്രം ഫ്രീ തിങ്കേഴ്സ് അല്ലെ, അല്ലെങ്കിൽ യുക്തിവാദികളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതാ. പക്ഷേ ഇവര് യുനോ ബൈബിളിൽ പഴയ നിയമത്തിൽ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളാണ് അവർ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുമ്പോൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് നടക്കുന്ന കാര്യത്തെ പറ്റി പറ, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെ പറ്റി പറ ഇന്നത്തെ സമൂഹത്തെ ബാക്ക്വേർഡ് യുനോ ആയിട്ട് പുള്ളി ചെയ്യുന്ന ഐഡിയോളജീസിനെ പറ്റി പറ. ആ സമയത്ത് ഇവർ ഇസ്ലാമിനോട് സിംപത്തൈസ് ചെയ്തുകൊണ്ട് ഒരു യുനോ ബാക്കി ആൾക്കാരെല്ലാം ഇസ്ലാമോഫോബിയ എന്ന ചാപ്പ കുത്തുന്നേ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ അവര് ലിബറലിസത്തിന്റെ കൂടെ ഒരു നെക്സസ് അൺഹോളി നെക്സസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നെക്സസ് ആണ് നമ്മൾ ഇന്ത്യയെ കാണുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം പറയണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിക് വേൾഡ് ഇപ്പം യുനോ നമ്മൾ മുസ്ലിംസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവർ വലിയ വീരവാദത്തോടെ പറഞ്ഞ ഞങ്ങളുടെ മതം ഇത്ര നമ്പേഴ്സ് ആണ്, ഇത്ര യുനോ ഗ്ലോബൽ പോപ്പുലേഷൻ നോക്കിയാൽ പോലും ഇങ്ങനെ വളരുന്ന മതമാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, ഈ സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ ഈ സ്ഥലങ്ങൾ ഇറാഖാകട്ടെ ഇറാൻ ആകട്ടെ മറ്റ് യുനോ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് അവിടെ ഒന്നും ഗോസ്പലോ മറ്റൊരാശയോ പറയാനുള്ള ഫ്രീഡം ഇല്ല. ദ മോമെന്റ് യു ഗിവ് ദാറ്റ് ഫ്രീഡം ദിസ് പോപ്പുലേഷൻ വിൽ ബി ഡ്രെയിൻഡ് ഔട്ട്, ഇറ്റ് വിൽ ഗോ ഡൗൺ ദ ഫ്ലഷ്. കോടിക്കണക്കിന് ആൾക്കാര് അവിടെ ജസ്റ്റ് യുനോ ഈ ഗോസ്പൽ പറയാനുള്ള ഒരു ഫ്രീഡം കൊടുത്താൽ കോടിക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിക് വേൾഡിൽ നിന്ന് ക്രിസ്തുവിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ മാറും, ആ റിലീജൻ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഇവർ ആ റിലീജനെ ബൈ ഫോഴ്സ് ആ സ്ഥലങ്ങളിൽ നിലനിർത്താൻ നോക്കുന്നത്. ഇസ്ലാമിന് എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ അവിടെ ഇറാനിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനത് ആ പോയിന്റും പറയാൻ വരുമായിരുന്നു. യുനോ ആ ഒരു ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആ ലോഡെ ഇത് എടുത്ത് മാറ്റിയാൽ ലിറ്ററലി മില്യൺസ് വിൽ ഫ്ലോ ടു ക്രൈസ്റ്റ്. പിന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ടിസൺ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് ലോകത്തിൽ ഇന്നത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഇറാനിലാണ്. അവിടെയും ഇത്ര എന്താ പറയുന്നത് ബാരിയേഴ്സ് ഉണ്ടായിട്ട് പോലും അവിടെ ത്രൂ വിഷൻസ് ത്രൂ ഡ്രീംസ് അങ്ങനെയൊക്കെ ഡയറക്റ്റ് എൻകൗണ്ടേഴ്സിൽ കൂടെ തന്നെ ആൾക്കാർ ക്രിസ്തുവിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഹാപ്പനിങ് വെരി സ്ട്രോങ്ലി. സാക്കിർ നായിക്കിനെ പറ്റി ഒരു ഫൈനൽ പോയിന്റ് കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നേരത്തെ ജാക്കി സിസ്റ്റർ പറഞ്ഞതാണ്. ഇദ്ദേഹത്തെ തന്നെ ഒരു സ്വയം സ്കോളറായിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ അദ്ദേഹത്തെ ഇവൻ മുസ്ലിംസ് നമ്മളിപ്പം നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ഉള്ള മുസ്ലിംസുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇവർ നേരെ നമുക്ക് അയച്ചേർന്ന് നിങ്ങൾ സാക്കിർ നായിക്കിനെ കേട്ട് നോക്കണം. ഈസ് എ സ്കോളർ ഇൻ കമ്പാരിറ്റീവ് റിലിജൻസ്. എന്നിട്ട് ഡോക്ടർ സാക്കിർ നായിക്കിനെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ MBBS ഡിഗ്രിയാണ്. അല്ലാതെ അദ്ദേഹം ഈ കമ്പാരിറ്റീവ് റിലീജിയനിൽ പറയാനുള്ള ഒരു അക്കാഡമിക് അതോറിറ്റിയും ഈ പറയുന്ന ആളിനില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഡിബേറ്റ് വരാത്തത്. നിങ്ങൾക്ക് രണ്ട് വീഡിയോ കാണാൻ ഞാൻ ഒന്ന് ആവശ്യപ്പെടാം. ഒന്ന് യൂട്യൂബിൽ സാക്കിർ നായിക് ഈസ് എ ജോക്ക്, സാക്കിർ നായിക് ഈസ് എ ജോക്ക് എന്ന് പറഞ്ഞ് ഡേവിഡ് വുഡിന്റെ ചാനലുണ്ട്. അദ്ദേഹം യുനോ ഉണ്ടായ ഡിബേറ്റ് യുനോ ഡിബേറ്റിന് അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്ന ഇമെയിൽസും ട്രാൻസാക്ഷനും എല്ലാം ആ ഇമെയിൽ എക്സ്ചേഞ്ചസ് എല്ലാം യുനോ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ
നേരത്തെ ആരോ പറഞ്ഞ പോലെ സക്കീർ നായിക്ക് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലെയിം ആണ് വെക്കുന്നത്. അതായത് നിങ്ങൾ 20,000 പേരെ കൊണ്ടുവരണം, പല കണ്ടീഷൻസ് ആണ് വെക്കുന്നത്. അപ്പൊ അതെല്ലാം പറഞ്ഞ് അദ്ദേഹം ഡിബേറ്റിൽ നിന്ന് ഊരി മാറുന്ന ഒരു ചിത്രം. അതുപോലെ തന്നെ സക്കീർ നായിക് നബീൽ ഖുറേഷി ഒരു വീഡിയോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് യുനോ ട്രൈ നോട്ട് ടു ലാഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ കിട്ടുമായിരിക്കും. ആ വീഡിയോയും ഒന്ന് കാണണം. കാരണം ഇദ്ദേഹം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സ്റ്റേജ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിപ്പിച്ചിട്ട് ഇദ്ദേഹം ചെടപട എന്ന് കുറച്ച് സ്കോളേഴ്സിന്റെ പേരും കുറച്ച് എന്താ പറയുന്നത് ചില ബൈബിളിലെ വാക്യങ്ങൾ ലൂക്ക് ചാപ്റ്റർ ഇതിൽ ലൂക്ക് ചാപ്റ്റർ യുനോ 10, ജോൺ ചാപ്റ്റർ 5, ജോൺ ചാപ്റ്റർ 8, മാത്യു ചാപ്റ്റർ 9 അതൊക്കെ ഇദ്ദേഹം ചെടപടാന്ന് പറയും. പക്ഷേ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അറിയാം ദിസ് ഡസ് നോട്ട് ഇവൻ പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്ന പേരുകൾ എക്സിസ്റ്റ് പോലും ചെയ്യത്തില്ല. ആ നബീൽ ഖുറേഷി സക്കീർ നായിക് എന്നുള്ള വീഡിയോ അടിച്ചു കൊടുത്താൽ അദ്ദേഹം ഈ സക്കീർ നായിക് എവല്യൂഷനെ പറ്റി എന്തുവാ പറയുന്നത്, അവിടെ അദ്ദേഹം പറയുന്ന പേരുകളും ഫോസിലിന്റെ പേരുകളും യുനോ സയന്റിഫിക് ആയിട്ട് പറയുന്ന ഡേറ്റ അങ്ങനത്തെ സംഭവങ്ങൾ പോലും ഇല്ല, അങ്ങനത്തെ കോൺസെപ്റ്റ്സ് പോലും സയൻസിലില്ല. അങ്ങനെ അദ്ദേഹം കോട്ട് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ ഡു നോട്ട് ഇവൻ എക്സിസ്റ്റ്. ആ വീഡിയോ നിങ്ങൾ കാണണം. അങ്ങനെ അതായത് അദ്ദേഹത്തെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ യുഗം വരുമെന്ന് ഇവര് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദാറ്റ് വാസ് ദ ബിഗസ്റ്റ് സെറ്റ് ബാക്ക്. ഇവരെ ഇന്നും ഫോളോ ചെയ്യുന്നത് ഐ തിങ്ക് ആർ ബ്ലൈൻഡ് മുസ്ലിംസ്, ബട്ട് ദിസ് ഗൈസ് ട്രൂലി എക്സ്പോസ്ഡ് ഓൺ ദ ഇന്റർനാഷണൽ സ്റ്റേജ്. പിന്നെ ഇദ്ദേഹം ആക്ച്വലി ഒരു ഒരു കാര്യം ഞാനിപ്പോ ജസ്റ്റ് ഓർത്തുകൊണ്ട് പറയുകയാണ്. ഞാൻ നമ്മളിപ്പം പറഞ്ഞല്ലോ ഇസ്ലാമിക് വേൾഡിൽ ക്രിസ്ത്യാനിറ്റിയോ മറ്റ് ഏതെങ്കിലും ആശയോ പ്രചരിപ്പിക്കാനുള്ള ഫ്രീഡം. ഇപ്പൊ നമ്മളിവിടെ ക്രിസ്ത്യൻസ് ആ ഫ്രീഡം ഇവിടെ ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് വെരി ഫെയർ. കാരണം ഒരു ലിബറൽ ഡെമോക്രസിയിൽ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് വേണം. അത് അതൊരു ഫ്രീ കൺട്രിയുടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന റൈറ്റ് ആണ്. അത് ഏതൊരു ലിബറൽ ഡെമോക്രസിയിലും വേണം. ക്രിസ്ത്യാനിറ്റി ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിലും ആ റൈറ്റ് ഉണ്ട്. ഹരികൃഷ്ണ മൂവ്മെന്റ് പോലുള്ള മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അത് ഇവിടെ മുസ്ലിംസ് ഇവിടെ അവർക്ക് വേണ്ടി ചോദിക്കുമ്പോൾ മറു ചോദ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം മെജോറിറ്റി ഉള്ള കൺട്രീസിൽ എന്തുകൊണ്ടില്ല, എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക് കൺട്രീസിൽ മറ്റ് വ്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ബാൻ, വൈ ഇസ് ഇറ്റ് ബാൻഡ്? അതിന് ഈ ചോദ്യം ഒരിക്കൽ സക്കീർ നായിക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മണ്ടൻ ആൻസർ മാത്രം ഞാൻ ഓർത്തുകൊണ്ട് ഐ സ്റ്റോപ്പ്. അദ്ദേഹം പറഞ്ഞത് ഇഫ് യു നോ ദ 2+2=4, വൈ വുഡ് യു അലൗ ടു പ്രൊപ്പഗേറ്റ് ദറ്റ് 2+2=5? രണ്ടും 4 ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് 2+2=5 നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മൾ എന്തുകൊണ്ട് അനുവദിക്കണം? അപ്പൊ അത്രയ്ക്ക് മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് ഫ്രീ സ്പീച്ചിനെ സപ്രസ് ചെയ്യാനുള്ള രീതിയിൽ വരെ അദ്ദേഹത്തിന്റെ പല സ്റ്റുപ്പിഡ് ആൻസേഴ്സ് ഇവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആൻസേഴ്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സക്കീർ നായിക്. താങ്ക് യു. ഇവിടെ സക്കീർ നായിക്കിന്റെ കുറച്ച് ആശീർ പറഞ്ഞതിനോട് ഒരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്യുവാണ്. ഞാനൊക്കെ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സക്കീർ നായിക്കുമായിട്ട് സംവാദം ഡിബേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുമായിരുന്നു. പലരും മെസ്സേജ് അയച്ചു. അല്ലാതെ സക്കീർ നായിക്കിന്റെ മുമ്പിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് ഉത്തരമില്ല, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വ്യാപകമായിട്ട് ആ സമയത്ത് കേട്ടിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കീർ നായിക്ക് ഒരിക്കലും ഇപ്പോ ഇവിടെ എല്ലാ ദാവപ്രചാരകരുടെയും ഒരു കാര്യം അത് തന്നെയാട്ടോ, ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ച് ഒന്നും ഇവർ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഇവിടെയുള്ള ദാവപ്രവർത്തകരാണെങ്കിലും അങ്ങനെ തന്നെ, അവർ അക്കാദമിക്കലായിട്ട് അതിനെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സക്കീർ നായിക്കിന്റെ ഡോക്ടർ DR കാണുമ്പോൾ ചിലർ ചിന്തിച്ചേക്കുന്ന അദ്ദേഹം ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ളതാണെന്നാണ്. മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെ ചിന്തിച്ചേക്കുന്നത്, അങ്ങനല്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, കമ്പാരിറ്റീവ് റിലീജിയനിൽ അത്തരത്തിൽ ബിരുദങ്ങളുള്ളവരോ പഠനങ്ങൾ നടത്തിയവരോ അദ്ദേഹത്തെ സംവാദത്തിനായിട്ട് വിളിച്ചപ്പോഴൊക്കെ, പിന്നെ അബീൽ ഖുറേഷിയോ അതുപോലെ സാംഷ മോഹനോ അതുപോലെ തന്നെ ഡേവിഡ് വുഡ് ഇവരൊക്കെ ചർച്ചകൾക്കായിട്ട് ഡിസ്കഷനായിട്ട് സംവാദങ്ങൾക്കായിട്ട് ക്ഷണിച്ചപ്പോഴൊക്കെ സക്കീർ നായിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ, വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രവി സക്കറിയാസുമായിട്ടൊരു സംവാദത്തിന് ഏറെക്കുറെ അടുത്തു വന്നതാണ്, മറ്റു ചില കാരണങ്ങളാൽ അത് മാറിപ്പോയി. പക്ഷെ ഇസ്ലാമിനെ ശക്തമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ ഒരിക്കലും എത്തിപ്പെടാൻ അദ്ദേഹം വന്നിട്ടില്ല. അതിന് ഭയം നോടുകയാണ് എപ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം പറ്റി നല്ലൊരു സംവാദകനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സക്കീർ നായിക്ക്. ഇപ്പോൾ ആളുകളെ ഇവിടെ അക്ബറൊക്കെ ചെയ്യുന്ന അതേ ഒരു പരിപാടി തന്നെയാണ് സക്കീർ നായിക്കും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് സക്കീർ നായിക്ക് ഒന്നും ചെയ്യാറില്ല. സക്കീർ നായിക്ക് വലിയൊരു പണ്ഡിതനാണെന്ന് തോന്നില്ല. ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് അത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ മിസ് കോണ്ടെക്സ്റ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സക്കീർ നായിക്കും ചെയ്തിട്ടുള്ളത്. ഇവിടെ
സക്കീർ നായിക്കൊക്കെ വലിയൊരു തോതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ മുമ്പിൽ ക്രൈസ്തവതയ്ക്ക് ഉത്തരമില്ല, എന്താണ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് ഉത്തരവില്ല, ക്രിസ്ത്യാനിറ്റിക്ക് ഉത്തരവില്ല എന്ന നിലയിൽ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കീർ നായിക്ക് ശരിക്കും പറഞ്ഞ ഒരു നല്ല സംവാദം നടത്തിയിട്ടില്ല, ഒരു നല്ല സംവാദം നടത്താൻ അദ്ദേഹത്തിന് അറിയത്തുമില്ല. അങ്ങനെ സംവാദം നടത്തിയാൽ വളരെ ദയനീയമായിട്ട് അദ്ദേഹം പരാജയപ്പെടുത്തിയുള്ളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാക്ഷി അപ്പോളജറ്റിക്സ് അദ്ദേഹത്തെ സംവാദത്തിനായിട്ട് ക്ഷണിച്ചിട്ടുള്ളതാണ്. ജെറി തോമസ് ഒന്ന് രണ്ടു വട്ടമെങ്കിലും ലെറ്റർ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അക്കാലങ്ങളിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണത്. അപ്പം അതിന് സക്കീർ നായിക്ക് തയ്യാറായിട്ടില്ല. ഇവിടെയുള്ള ഈ മുഖം, ഇവിടെയുള്ള ദാവ പണ്ഡിതന്മാർ പറയുന്ന പോലെ തന്നെയാണ് ഇവരും പറയുന്നത്, ആ ഞങ്ങൾക്ക് പറ്റിയ ആളുകളല്ല നിങ്ങള്, ഞങ്ങൾ നിങ്ങളെക്കാളും വളരെ ഉയർന്ന ആളുകളാണ്. ആ രീതിയിലുള്ള സംസാരമാണ് സത്യത്തിൽ ഇവരുടെയൊക്കെ ഈ കമ്പാരിറ്റീവ് റിലീജിയനിലൊക്കെ ഇവരുടെ പഠനം എന്താണെന്ന് തിരക്കി ചെല്ലുമ്പോഴാണ് നമുക്ക് വസ്തുതകൾ മനസ്സിലാകുന്നത്. പിന്നെ സക്കീർ നായിക്കൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ജനങ്ങളെ പ്രാകൃതമായ ഒരു ആശയത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ ഇവർക്ക് പറ്റുന്ന, എപ്പോഴും ദാവാ പ്രവർത്തകർക്ക് പറ്റുന്ന ഒരു അബദ്ധം, ഇസ്ലാമിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവർ പോകുന്ന പഴയ നിയമത്തിലേക്കാണ്. പഴയ നിയമത്തിലെ കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവുണ്ട്, ഇല്ല എന്നല്ല, ഉത്തരവുണ്ട്. അതൊരു പൊളിറ്റിക്കൽ കിങ്ഡം ആണ് അവിടെ ബേസ്ഡ് ആയിട്ട് വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ ലൈറ്റിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും ക്രിസ്ത്യാനി പഴയ നിയമത്തിലേക്ക് നോക്കുന്നത്. പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട്, ആ സന്ദേശം നിസ്തുല്യമാണ്, യുണീക്കാണ്. യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവകാശപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രൂത്താണ്, വേയാണ്, ജീവനാണ്, നിത്യജീവന്റെ സ്രോതസ്സാണെന്ന് യേശു ക്രിസ്തു അവകാശപ്പെട്ടിരിക്കുന്നു. പിന്നെ യേശു ക്രിസ്തുവിനെ വിട്ട് മറ്റൊരാളിലേക്ക് പോകുന്നത് എന്താണ്? ഇപ്പൊ ജെറി തോമസ് സക്കീർ നായിക്കിനോട് ചോദിക്കുന്ന ഒരു പഴയ വീഡിയോ, അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വാക്യമാണ് ജെറി തോമസ് ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യത്തിന് അവസരമില്ലാതെ അദ്ദേഹം സക്കീർ നായിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അക്ബർ സക്കീർ നായിക്കിന്റെ ഒരു മെത്തേഡ് കോപ്പി അടിച്ചാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ യേശു ക്രിസ്തു എന്ന ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി അനുഗമിക്കാനുള്ളപ്പോൾ എന്തിന് സക്കീർ നായിക്ക് പറയുന്ന ആശയങ്ങളുടെ പിറകെ പോകേണ്ട കാര്യം? ഒരിക്കലും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ സക്കീർ നായിക്കൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സക്കീർ നായിക്കിനെ പോലുള്ളവരെയാണ് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ സക്കീർ നായിക്കിനെ മാത്രമല്ല, ഇവിടെ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന, ഇസ്ലാമിനെ വിട്ടവരെന്ന് പറയുന്ന, നിരീശ്വരവാദികൾ എന്ന് പറയുന്ന പലരും ഉള്ളിൽ സക്കീർ നായിക്ക് പറയുന്ന ഈ ആശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കൾച്ചറൽ മുസ്ലിംസ് ആണ്. സക്കീർ നായിക്കിനെ പോലെ തന്നെ അതേ നിലവാരത്തിൽ അവരെ എന്ത് ചെയ്യണം, കാണേണ്ടി വരുന്നു എന്നുള്ള ദുഃഖകരമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഇത് പ്രാകൃതമായൊരു ഒരു ആശയമാണെന്ന് ചിന്തിക്കുന്നവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ശരിക്കും കപടമുഖമുള്ളവരാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ നസറൈൻ സംസാരിച്ചോ? നസറൈനെ ഒഴിവാക്കും. ഇല്ല ഇല്ല ഷുജോ ഭായി, ഞാൻ സംസാരിച്ചില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ആദ്യം നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് സക്കീർ നായിക്കിന്റെ മൊബൈൽ ശരീഅത്ത് ആക്ടിവിസം ആണല്ലോ. അപ്പൊ ഇദ്ദേഹം ഈ ചെയ്യുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല്, ഈ പല ഇസ്ലാമിക് കൺട്രീസിനോടും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഈ ഇസ്ലാമിനെതിരെ പറയുന്നവർക്കെതിരെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക, അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക, ഫോൺ നമ്പർ എടുക്കുക, എന്നിട്ട് ഇവർ ഫ്ലൈറ്റ്സിൽ കയറുമ്പോൾ ഇവര് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ലേ ഓവർ ചെയ്ത് മാറുമ്പോൾ നിങ്ങൾ അവരെ ഡിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രോസിക്യൂഷൻ നടത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ, നേരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാലും തക്കിയ ഉപയോഗിച്ച് മനുഷ്യനെ കബളിപ്പിച്ച് എങ്ങനെയെങ്കിലും അവരെ ജയിലിലാക്കുക അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ഇത് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവര് അല്ലെങ്കിൽ ഒത്തിരി ട്രാവൽ ചെയ്യാത്തവർക്ക് അത്രയും ബാധകമല്ലെങ്കിലും ഇത് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ബാധകമാണ്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ പറയുകയും ഉണ്ടായി, ഞാൻ ഇനിയും തൊട്ട് ഖത്തർ എയർവേസോ അല്ലെങ്കിൽ എമിറേറ്റ്സ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്ലൈറ്റാണ്, പക്ഷെ അതോ അങ്ങനത്തെ ഫ്ലൈറ്റ്സ് ഒന്നും എടുക്കാൻ ഇനിയും സാധ്യത കുറവാണ്, കാരണം അത് നമ്മുടെ ഇനോ ജീവന് അപായമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ നമ്മളത് സൂക്ഷിക്കണം. ഇനി അങ്ങനത്തെ ഫ്ലൈറ്റ്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഫ്ലൈറ്റ്സ് എടുക്കാതെ ഇരിക്കണം എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ ഈ തക്കിയ ഉപയോഗിച്ച് ഇവന്മാരെ എപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്.
കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലെ സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയോടും വെസ്റ്റിനോടും നല്ല ഒരു ദേഷ്യം ഇവർ പുലർത്തുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചിലപ്പം ജാക്കിർ നായിക്കിന്റെ ഈ പൊട്ടവാക്കുകൾ അവർ സീരിയസ് ആയിട്ട് എടുത്താൽ പിന്നെ അത് പണി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ജാക്കിർ നായിക്കിന്റെ ഫുട്സ്റ്റെപ്സിൽ തന്നെ നടക്കുന്ന ഒരു അഹമ്മദ് ദീദാദ് എന്ന് പറയുന്ന ഒരു ഛോട്ടാ ദാവ പ്രവർത്തകനുണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യൻ അപ്പോളജി ഇംഗ്ലീഷ് ചാനലിനകത്ത് ഞങ്ങള് പല പ്രാവശ്യവും ഇങ്ങനെ ടോപ്പിക്സ് ഇടുമ്പോൾ ഈ ഛോട്ടാ എജാസ് അഹമ്മദ് കയറി വന്നു, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു ഈ കലാമോളജി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനകത്ത് ഇവര് മൂന്നും നാലും അഞ്ചും പേര് ഏതെങ്കിലും ഒന്നും അറിയാത്ത ക്രിസ്ത്യാനികളെ മേളിൽ കയറ്റിയിട്ട് അവരോട് ഈ ജാക്കിർ നായിക്ക് പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും പിന്നെയും ചോദിക്കും. നിങ്ങളുടെ ദൈവം മൂന്നാന്നോ ഒന്നാന്നോ, പിന്നെ എവിടാണ് യേശു പറഞ്ഞേക്കുന്നത്, ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കുക, ഇങ്ങനത്തെ പൊട്ട ചോദ്യങ്ങൾ പിന്നെയും 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 ചോദിച്ച് ക്രിസ്ത്യാനികളെ ആശയക്കുഴപ്പത്തിലാക്കും. എസ്പെഷ്യലി ഇൻ ദ വെസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു ആൻസർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് ഇവര് പഠിക്കാത്തതിന്റെ റീസൺ ആണോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോൾ ഈ കലാമോളജി ചെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു നാലോ അഞ്ച് ഞങ്ങൾ പേരും മേളിൽ കയറി ചെന്ന് ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വന്നപ്പം ഇവർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ വളരെ ദയനീയമായി ഇങ്ങനെ ഇവർ ഞങ്ങളെ ഓരോന്നോരോന്നായിട്ട് താഴെയിടുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ക്രിസ്ത്യൻ അപ്പോളജി ഗ്രൂപ്പിൽ ഞങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ അഡ്രസ് ചെയ്യുമ്പോൾ ഈ ഇജാസ് അഹമ്മദ് തന്നെ കയറി വന്നു. ഇജാസ് അഹമ്മദിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞാൽ, പുള്ളി ഈ റംസാൻ മാസമാകുമ്പോൾ ശരിക്കും സക്കാത്ത് എരന്ന് വാങ്ങിക്കുക. ഇപ്പം പുള്ളിയുടെ പൈസ ഒന്നുമില്ല. അപ്പം പുള്ളി എല്ലാവരോടും ഈ സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലുള്ള മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് പൈസ താ, ഞാൻ ഈ എന്തുവാ ക്രിസ്ത്യാനികൾക്കെതിരെ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാം. അപ്പം ആൾക്കാർ ഈ ട്വിറ്ററിനകത്ത് ഈ പുള്ളിക്കാരൻ ഇത് ഇട്ടപ്പോൾ ആൾക്കാർ താഴെ ഈ മുസ്ലിങ്ങൾ തന്നെ കമന്റ് ചെയ്യുന്നത്, നീ ആദ്യം പണി ചെയ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിന്റെ പണി നോക്കാം, അത് കഴിഞ്ഞിട്ട് നിനക്ക് പൈസ തരണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം. അപ്പൊ ഇവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ ഇജാസ് ചെയ്യുന്നത്. അപ്പൊ ഇജാസ് ഞങ്ങളുടെ റൂമിൽ വന്നപ്പോൾ ഞങ്ങൾ ഇജാസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. ഈ ആറ് വയസ്സിലുള്ള ആയിഷയെ 9 വയസ്സായപ്പം ഭോഗിച്ച മുഹമ്മദിനെ എങ്ങനെ ഒരു ധാർമ്മിക മനുഷ്യനായി പോലും ചിന്തിക്കാം, പ്രവാചകൻ പോട്ടെ, ഒരു ധാർമ്മിക മനുഷ്യനായിട്ട് പോലും ചിന്തിക്കാമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം നേരെ ചാടുന്നത് ബൈബിളിലോട്ടാ. ഇവർക്ക് ആൻസർ ഒന്നുമില്ല. ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇവർ നേരെ ബൈബിളിലോട്ട് ചാടും. ബൈബിളിൽ ചാടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാ. എന്നാലും ഈ ഇജാസ് പിന്നെയും പിന്നെയും ബൈബിളിലോട്ട് ചാടും. പിന്നെ ഈ ഇജാസിന്റെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവൻ ചെയ്യുന്നത് ഈ ഒരു പ്രാവശ്യം നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാരെ, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സാംഷമുന്റെ ടീമിലുള്ള ക്രിസ്തീയ സഹോദരന്മാരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അത് പബ്ലിക്കിലാക്കും. അപ്പൊ ഈ വിശ്വാസത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ, ഒരു ഡിബേറ്റ് നടത്താമെന്ന വിശ്വാസത്തിന്റെ പേരിൽ ഫോൺ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ ഇവർ അതിനെ പബ്ലിക്കാക്കും. അങ്ങനത്തെ പണിയൊക്കെ ഇവർ ചെയ്യുന്നു. അപ്പൊ ഇത് എല്ലാം ഈ തക്കയുടെ ഭാഗമാണ് എന്ന് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇനിയും ഡിസ്കഷനിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ പറ. ഓക്കെ, താങ്ക് യു നാസറിൻ ബ്രദറായി. നമ്മുടെ ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മള് വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാറുള്ളത്. ക്രൈസ്തവ കമ്പാരിറ്റീവ് റിലീജിയൻ ആണെങ്കിലും എത്തേസത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിനെ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അനിൽകുമാർ അയ്യപ്പൻ സഹോദരനോടുണ്ടോ? അനിൽകുമാർ അയ്യപ്പൻ സഹോദരൻ, ഓക്കെ. ജോൺ, ജോൺ സംസാരിച്ചോ? ജോൺ, ഓക്കെ. സിജോ ബ്രദർ, താങ്ക് യു ടു ഇൻവൈറ്റ് ദ സ്പീക്കേഴ്സ് പാനൽ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഞാൻ ഈ സാക്കിർ നായിക്കിന്റെ ഒത്തിരി വീഡിയോകൾ കണ്ടത്, ഇപ്പൊ കുറച്ച് നേരത്തെ അഷാർ പറഞ്ഞ പോലെ ഞാൻ നബിൽ ഖുറേഷി ആയിട്ടുള്ള, അത് ടീസൺ ബ്രദർ അറിയാം, നബിൽ ഖുറേഷി ആയിട്ടും ഡേവിഡ് വുഡ് ആയിട്ടും ഒരു കണക്ഷൻ ഉള്ള ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ നബിൽ ഖുറേഷി മരിച്ച സമയത്ത് ഒത്തിരി സങ്കടപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ. അപ്പൊ ഞാൻ ആ വീഡിയോകൾ, അഷർ ബ്രദർ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ മുഴുവൻ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ ഈ സാക്കിർ നായിക്കിനിടെ ചെയ്യുന്ന ഒരു കാര്യം, ആള് ഈ 20,000 പേര് ഓഡിയൻസിൽ വേണമെന്ന് പറയണതിന്റെ മെയിൻ റീസൺ
ആ 20,000 പേര് മുസ്ലിംസ് ആയിരിക്കും. അതിൽ ഒട്ടുമുക്കൽ നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ക്രിസ്ത്യൻസ് ആ സമയത്ത് ആൾക്കാരെ പെട്ടെന്നൊരു ഇതിൽ ഒരു അവർ ആള് പറയണ വെന്യൂലിക്ക് അത്രയ്ക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരികയും അവിടെ മുസ്ലിംസ് ഭൂരിപക്ഷമായിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ക്രിസ്ത്യൻസ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് അതിന് സക്കീർ നായിക്ക് ആൻസർ പറയുമ്പോൾ അവിടെ എല്ലാ മുസ്ലിംസും കേറുന്ന ആർത്ത് വിളിക്കും അങ്ങോട്ട്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ഒരാൾ ഡിസ്റ്റർബ് ആവും. അപ്പൊ ആൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ ആള് ചോദ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ആളുടെ ഒരു ഡിബേറ്റ്സിലും ആയാലും ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ് ആയാലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഡേവിഡ് വുഡും നബീൽ ഖുറേഷും കുറെ പ്രാവശ്യം ആളെ ചലഞ്ചും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആൾ വരില്ല. അവർ അങ്ങനെ വന്നിട്ടുള്ള ഒരാള് ഷബീർ അലി മാത്രമാണ്. ഷബീർ അലി കുറെ ഡിബേറ്റ്സിൽ വന്നിട്ടുണ്ട്, ഇപ്പോ ഈവൺ ഡേവിഡ് വുഡ് ആയിട്ടും ഈവൺ നബീൽ ഖുറേഷി ആയിട്ടും. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ എപ്പോഴും ഇങ്ങനത്തെ കാര്യം ആൾക്കറിയാം ആളുടെ റിലിജനുള്ളത് മുഴുവൻ തെറ്റാണെന്നും അതിനെ ഫുള്ളായിട്ട് ഫോളോ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവർ നബീൽ ഖുറേഷും ഡേവിഡ് വുഡിനെ പോലുള്ള ആൾക്കാരും അതേപോലെ ഈവൻ രവി സക്രിയദാസിനുള്ള ആൾക്കാരെ പോലെയും ആൾക്കാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. അവരിൽ നിന്ന് ഓടി അകലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നേരത്തെ കുറച്ചു നേരത്തെ പറഞ്ഞിരുന്നു, അക്ഷത് പറഞ്ഞിരുന്നു, അതും കറക്റ്റാണ്. ആള് ചടപടന്നിങ്ങനെ ഒരേ നമ്മുടെ ബൈബിളിലെ വാക്യങ്ങൾ എടുത്തിട്ട് അതിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ആ സമയത്ത് നമുക്ക് ആ ബൈബിളിലെ വാക്യം എടുത്ത് നോക്കാനോ ഒന്നും പറ്റില്ല. പിന്നീടാണ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പറയും ആള് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതായിട്ട് യാതൊരു ബന്ധമുണ്ടായിരിക്കില്ല, ഒരു ബന്ധമുണ്ടായിരിക്കില്ല. അത് നബിൽ കുറേഷ് 7 ക്വസ്റ്റ്യൻസ് ആൻസർ ഒരു സാപ്പിയൻസിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് സെപ്പറേറ്റ്. അതിൽ പറയേണ്ടത് ഈ പറഞ്ഞതല്ല ആള് പറയണ, ഈ പറഞ്ഞതല്ല ആള് പറയണെന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസും കാര്യങ്ങളും ഏറും ഡിഫറൻസും കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോ നബീൽ ഖുറേഷി മറ്റേ സക്കീർ നായിക്കിന് വേണ്ടി ഇത് കുറെ ആൾക്കാരുടെ മുമ്പിൽ ആളൊരു മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആൾ. ഇപ്പൊ ഈവൺ ഞാൻ നിൽക്കുന്ന രാജ്യത്ത് വരെ, അപ്പോ ഞാൻ നിൽക്കുന്ന രാജ്യത്തിനെ പറ്റി ഇവിടെ ടിസൺ ബ്രദറിനെ അറിയാം, അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനെ അറിയാം, ഇവിടുത്തെ ആൾക്കാർ വരെ ആളെ ഒരു ഐക്കണായിട്ട് കണ്ടിട്ട് മുസ്ലിം ലീഡർ അത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആളായിട്ടാണ് കാണുന്നത്. ഇവർക്ക് അറിയില്ല ഇയാൾ പറയണത് മുഴുവൻ എന്താ പറയാ ഇവരെ എന്താ പറയാ ആൾക്കാരെ പറ്റിക്കുകയാണെന്നും ഈ ആൾക്ക് മുസ്ലിമുടെ നേരിടുള്ള ഒരു മുസ്ലിമുടെ ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫണ്ട് കിട്ടിയ ആൾക്ക് എന്താ പറയാ ആർഭാട ജീവിതം ജീവിക്കുകയാണെന്നുള്ള ഈ പാവങ്ങൾക്ക് അറിയില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഞാൻ ആഡ് ചെയ്യും. ദീപു, താങ്ക് യു ജോൺ ബ്രദർ. ദീപു എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. ഞാൻ ഈ പറഞ്ഞ ഈ പെർട്ടിക്കുലർ സക്കീർ നായിക്കിന്റെ വീഡിയോ ഞാൻ കേട്ടിരുന്നു, കുറച്ചാളൊന്നും ഞാൻ കേട്ടതാണ്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവരുടെ പ്രമാണങ്ങളിൽ പുള്ളി അക്ഷരം അനുസരിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇത് പല ആളുകളും, ഇത് സക്കീർ നായിക്ക് മാത്രമല്ല തുടങ്ങിയത്, പല ആളുകളും ഇത് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം ഒന്നാമത്തെ ഇപ്പം സക്കീർ നായിക്കിന്റെ ഗുരുവാണല്ലോ അഹമ്മദ് ദീദാത്ത്. അപ്പം പുള്ളി ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ ഡിബേറ്റ് എന്നല്ല ഒറ്റയാൾ പോരാട്ടം രീതിയിൽ നടത്തി. കാരണം അന്ന് ഹദീസും ഖുറാനുകളും ഒന്നും തർജ്ജമ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഒരു വൺ മാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നീടാണ് ഇതിന്റെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിന് മറുപടിയുമായിട്ട് ജോഷ് മക്ഡോവലും അനീഷ് സരോഷും പോൾ തുടങ്ങിയ ആളുകൾ വരികയും പിന്നെ ജോൺ കിൽക്രിസ്റ്റ് തുടങ്ങിയ ആളുകൾ വരികയും അതിശക്തമായിട്ട് തന്നെ അവരുടെ വാദങ്ങളെ അയാളുടെ വാദങ്ങളെ കണ്ടിക്കുകയും അത് പുള്ളി ഒതുങ്ങി പോവുകയും ചെയ്ത അവസരം. അപ്പം ഈ പുള്ളി, ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടത്, ഈ പുള്ളി അനീഷ് സരോഷ് ഒരു പലസ്തീനിയൻ മുസ്ലിമാണ്, സോറി ക്രിസ്ത്യനാണ്. പുള്ളീനെ ഒരു ആക്സിഡന്റിൽ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതേപോലെ ഇപ്പൊ പറഞ്ഞ സാക്കിർ നായിക്കിന്റെ ഇങ്ങനെ ഒരു പരിപാടി, അതുകൂടാതെ വേറെ ഇപ്പം നടക്കുന്ന ആളുകൾ, ഇപ്പം നേരത്തെ നാസറിൻ ബ്രദർ പറഞ്ഞു, ഇജാസ് അഹമ്മദ്, പുള്ളിയും ആളുകളെ ഡോക്സ് ചെയ്യുകയും പല രീതികളിലെയും കൂടെ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഇവരെല്ലാം തന്നെ ഇവരുടെ ആശയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ ആളുകളെ ഏത് വിധേനയും നശിപ്പിക്കണം, അവരുടെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇവർക്ക് തന്നെ അറിയാം. ഒരു സെക്കൻഡ്, ഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ ഒന്ന് പറയുവാണെങ്കിൽ. അത് ഒരു ഡിബേറ്റ് ആയിരുന്നു, ഒരു പാൽ ടോക്കിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഡിസ്കോർഡിലോ നടന്ന ഡിബേറ്റ് ആയിരുന്നു. അപ്പം ഈ ഇജാസ് അഹമ്മദ് പുള്ളി അബു യേശുവ എന്നുള്ള പേരിട്ടു, അതായത് ഫാദർ ഓഫ് യേശുവ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പം അത് ചോദ്യം ചെയ്ത ഒരു ഇസ്ലാമിക് എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു നമ്മുടെ സിസ്റ്ററിനെ എങ്ങാണ്ട് ഇദ്ദേഹം അവരുടെ അഡ്രസ്സും എല്ലാ വിവരങ്ങളും തിരിച്ച് പൊതു സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇസ്ലാം ക്രിട്ടിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് കൂടാതെ ഈ ഇജാസ് അഹമ്മദിന്റെ കൂടെ നേരത്തെ പ്രവർത്തിച്ച പോൾ വില്യംസ് എന്ന് പറഞ്ഞ ലണ്ടനിലെ സ്പീക്കേഴ്സ് കോണ്ടറി പോകുന്നത് കൺവേർട്ട് ആയി, ഇസ്ലാം കൺവേർട്ട് ആയേക്കാം പോൾ വില്യംസിന്റെ ബ്ലോഗിലും ബ്ലോഗിംഗ് തിയോളജി എന്ന് പറഞ്ഞ ബ്ലോഗിലും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇജാസിന് ഈ പുള്ളി ഡിബേറ്റിന് പോകുന്ന ആളുകളുടെ അഡ്രസ്സും പേരും സകലമായ ഡീറ്റെയിൽസും
എടുക്കുന്ന സൂക്ഷിച്ചിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നും അത് പുള്ളി പുള്ളി പുള്ളിയുടെ കുറച്ച് സമയത്ത് കണ്ടിരുന്നു എന്നുള്ള കാര്യം. പിന്നീട് ഇജാസ് വേറെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്ക് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ നമ്മളൊരു വേറെ പേരിൽ ചാനൽ നടത്തുവാണെങ്കിൽ പുള്ളി ഫോൾസ് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കും. അപ്പം ശരിക്കുള്ള ഇത് കിട്ടും, നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അതുവഴി ഒക്കെയാണ് പുള്ളി അഡ്രസ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറെ പരിപാടിയാണ്. ഇവരെല്ലാം തന്നെ ഇതൊരു ഒരു കൈൻഡ് ഓഫ് കോളിംഗ് ആയിട്ടൊന്നും അല്ല ഇവർ കാണുന്നത്, ഇവരെല്ലാം തന്നെ ഒരു ബിസിനസ് രീതിയിലാണ്. അതുപോലെയാണ് ഈ മുഹമ്മദ് ഇജാബ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു ഒരു ഫേസ്ബുക്കിൽ ഒരു ഫേമസ് ഏത്തിയിസ്റ്റ് ആയ കോസ്മിക് സ്കെപ്റ്റിക് അല്ലെ സോക്കോണറുമായിട്ടുള്ള ഡിബേറ്റിന് ശേഷം പുള്ളി ത്രെട്ടനിങ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചു. അതായത് നീ താമസിക്കുന്ന ഓക്സ്ഫോർഡിലാണ്, ഓക്സ്ഫോർഡ് ആരുടെ ഏരിയ ആണെന്ന് അറിയാമല്ലോ, നിന്നെ അവിടെ വന്ന് ഞങ്ങൾ ശരിയാക്കണം. ആ രീതിയിൽ പുള്ളി മെസ്സേജ് അയച്ചു. പക്ഷെ ഏറ്റവും ദുർഭാഗ്യപരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ വ്യക്തികളെ ന്യായീകരിക്കാൻ കേരളത്തിലും ആളുകളുണ്ടെന്നാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ചില ആളുകൾ, സ്പെസിഫിക്കായി പേരെടുത്ത് പറയുന്നില്ല, ചില ആളുകൾ ഇവരെയൊക്കെ പിന്താങ്ങിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും വീഡിയോ ഇറക്കുകയും ചെയ്തു. അതായത് ഈ ഇജാബിന്റെ ഒക്കെ വീഡിയോസ്, ഇജാബിന് ഇജാബ് ഇജാബ് ചെയ്ത കാര്യം അവര് നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ അതിനെ താങ്ങിക്കൊണ്ട് വീഡിയോ ഇറക്കുന്ന അവസ്ഥ വരെ കേരളത്തിലുണ്ട്. അപ്പം കിട്ടിയ ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുമായിരിക്കും എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു ദീപു ബ്രദറെ. നമ്മുടെ പാസ്റ്റർ വന്നിട്ടുണ്ട്. പറഞ്ഞാട്ടെ. ആ സോറി, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോകേണ്ടി വന്നു. താങ്ക് യു. വളരെ അനിൽ പാസ്റ്റർ വളരെ വിശാലമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു, ഞാൻ അത് കേട്ടായിരുന്നു. എനിവേ, എന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ഈ ഇവരുടെ ഈ ഈ കള്ളപ്പണിയാണ് എന്ന് പറഞ്ഞ തന്ത്രങ്ങളാണ്. അന്യരാജ്യത്ത് കൊണ്ടുപോയി കുഴി ചാടിക്കുന്ന ഒരു പരിപാടി. അപ്പം ഞാൻ ഓർക്കുകയാണ്, അള്ളാഹു വലിയ തന്ത്രജ്ഞനാണെന്ന് പറയുന്നുണ്ട്. തന്ത്രജ്ഞനും പിന്നെ തന്ത്രശാലിയും വഞ്ചിക്കുക എന്നൊക്കെ ഡിസീവർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അണികൾ സ്വാഭാവികമായിട്ട് അതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ലല്ലോ. യഥാ ദൈവ തഥാ ഭക്ത എന്നാണല്ലോ, ദൈവത്തെ പോലെയാണ് ഭക്തന്മാരും. അപ്പം തീർച്ചയായിട്ടും അന്യ മതക്കാരുടെ ഉള്ളിൽ ഞാൻ ഭയം ഇട്ടു കൊടുക്കും, അവരുടെ ഹൃദയങ്ങൾ മുദ്ര വെക്കും, അവരുടെ ഹൃദയങ്ങൾ ഇരുട്ടാക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കഴിവ് തരൂ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു വിടുന്ന ഒരാളാണല്ലോ അള്ളാഹു. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഞാൻ ഓർക്കുന്നൊരു കാര്യം, സക്കീർ നായിക്കിന്റെ പല പ്രഭാഷണങ്ങളും എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഡീഡാറ്റ് മുതൽ, സക്കീർ നായിക് മുതൽ, പിന്നെ എം എം അക്ബർ മുതൽ, നമ്മുടെ ഈസാ മുഹമ്മദിൽ വരെ വന്ന് അവസാനിക്കുന്ന ആ ശിഷ്യ ഗണങ്ങളുടെ പരമ്പരയില് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാമിക പ്രവർത്തനം പ്രസംഗങ്ങൾ നടത്തിയ ഒരാളാണ് സക്കീർ നായിക്. അദ്ദേഹം അദ്ദേഹത്തിന്റെ 25 മിസ്റ്റേക്സ് ഇൻ 5 മിനിറ്റ്സ്, 5 മിനിറ്റ് കൊണ്ട് 25 വിഡിദ്ധരങ്ങൾ പറഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് വളരെ പ്രസിദ്ധമാണ്, ആൾക്കാർ കുറെ കണ്ടതാണ്. അപ്പം ഒരു പണ്ഡിതവേഷം കെട്ടുക എന്നുള്ളതാണ് ഞാൻ കണ്ടൊരു അദ്ദേഹത്തെ കണ്ടൊരു പ്രകൃതം. ഞാൻ വലിയൊരാളാണ്, മുസ്ലിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയൊരാളാണ്. ആ ഒരു രൂപവും ഭാവവും ജനത്തിന് നൽകിയിട്ട് താൻ പറയുന്ന സകല വിഡിദരങ്ങളും ഈ എന്താ പറയുക, തൊള്ള തൊടാന്നൊക്കെ പറഞ്ഞില്ലേ, തൊണ്ട തൊടാങ്ങ് വിഴുങ്ങിക്കളഞ്ഞ് കൈയടിച്ച് ആവേശം കൊള്ളുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടു, പിന്നെ വിദേശ രാജ്യങ്ങളിലും ഇതുപോലാണ്. അദ്ദേഹം കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന്, ഞാൻ ഈ ദൈവമാണെന്ന് യേശു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇസ്ലാമാകാം എന്ന് പറഞ്ഞ് ജനത്തെ ആവേശം കൊള്ളിക്കുന്ന രീതികളും, ഒരു പെൺകുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ കാണിച്ചു തരാമെങ്കിൽ ഞാൻ ഇസ്ലാമാകാം എന്ന് പറയുന്ന, അല്ല ക്രിസ്ത്യാനിയാകാം എന്ന് പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഭയങ്കര തന്ത്രങ്ങളായിരുന്നു എന്നും അത് പിൽക്കാലത്ത് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ത്യയെ പൊരുത്തിക്കാൻ പറ്റാത്ത ആ നല്ല മനസ്സിന്റെ ഉടമയെ ഈ രാജ്യത്ത് തന്നെ സർക്കാർ ഓടിക്കേണ്ട ഒരു ഗതികേടുണ്ടായി. അപ്പോൾ ഇതൊരു ഇവരുടെ പ്രത്യക്ഷത്തിൽ ഇവരിങ്ങനെ, അദ്ദേഹം ഭീകരവാദത്തെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഭീകരവാദത്തെയൊക്കെ ജിഹാദിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പൊതുജനത്തിന്റെ മുമ്പിൽ ഒരു ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ അപ്പുറത്തൂടെ ഇസ്ലാമിക ഭീകരത വളർത്തുവാൻ പണമിറക്കുക, സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയായിരുന്നു പുള്ളി ചെയ്ത്. അതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി ഇവിടെ നിന്ന് ഓടിപ്പോയത്. അതിന്റെ അനന്തരഫലമാണല്ലോ നമ്മുടെ എം എം അക്ബർ അവനെ അനുഭവിക്കുകയും ജയിലിൽ പോവുകയും പിന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്യേണ്ട, ഒളിച്ചു നടക്കേണ്ട ഒരു ഗതികേടൊക്കെ വന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, എത്ര എന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ ഇതുണ്ടാവും. ഇവരെ ഇപ്പോൾ എക്സ് മുസ്ലിം എമുക്കളെ കുറിച്ച് ഇച്ചിരി മുമ്പ്
ചർച്ച നടന്നല്ലോ, അതിനകത്തും അത്ഭുതം കൂടത്തക്ക രീതിയിലാണ് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനിൽ അനിൽകുമാർ അതിനെക്കുറിച്ച് വിവരിച്ചപ്പോൾ ശരിക്കും ഇതൊരു വലിയ തന്ത്രമാണ്. ഒരു ഒരു മതം വിട്ടവന് ആ മതത്തെക്കുറിച്ച് മറ്റൊരാൾ വിമർശിക്കുമ്പോൾ അത് ഏറ്റുപിടിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്നാൽ അത് ഏറ്റുപിടിച്ചിട്ട് ക്രിസ്ത്യാനികളെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഭീകരവാദികളെന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ഇന്ന് ഞാൻ മനോരമ പത്രത്തിൽ കണ്ടൊരു കാര്യം, നിങ്ങൾ നിങ്ങളൊക്കെ കേരളത്തിൽ വായിച്ചാണല്ലോ, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പറഞ്ഞു എന്നും പറഞ്ഞ് ബിഷപ്പിനെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കണം അല്ലെ, ബിഷപ്പ് ക്ഷമ പറയണമെന്നും പറഞ്ഞൊരു വാർത്ത മനോരമയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സാദിഖ് അലി എന്നും പറഞ്ഞ് തങ്ങൾ എന്നങ്ങാണ്ട് പറഞ്ഞ ഒരാളാണ് അത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി, ഒരു ചർച്ചിന്റെ ഉള്ളില് വിശ്വാസികളോട് മുസ്ലിം വിഭാഗത്തിലെ ചില ആളുകൾ കാണിക്കുന്ന തെറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിഷപ്പ് ക്ഷമ പറയണമെന്ന്, ഇവര് സംഘടനകളിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തണമെങ്കിൽ പരസ്യമായി ഇത്തരത്തിലുള്ള വൃത്തികേടുകളും വിഡ്ഢിത്തരങ്ങളും ഭീകര ആക്രമണ ആഹ്വാനങ്ങളും നൽകിയവരെ കുറിച്ചൊന്നും ഇവർക്ക് ഇതില്ല. അപ്പൊ ഇതൊരു ശരിക്കും ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇവർ പബ്ലിക്കിന് മുമ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ലോ ജനത്തെ അറിയ സത്യം അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ഇത് ഏതോ ശരിയാണ് ഇവർ ചെയ്യുന്നത്. ബിഷപ്പിനെ ആക്ഷേപിച്ചുകൊണ്ട് ക്രിസ്ത്യൻ നാമധാരികൾ ചിലരൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ബിഷപ്പിന്റെ എല്ലാ കാര്യത്തോടും എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ ബിഷപ്പിന്റെ ആരുമല്ല, ഞാൻ അദ്ദേഹത്തെ പിതാവെന്നും വിളിക്കുന്നില്ല, എന്റെ പിതാവൊന്നുമല്ല പുള്ളി. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ ആ ഒരു പ്രസ്താവനയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് ശരിയാണ്, കേരളത്തിലെ ജനം അത് ക്രിസ്ത്യാനികളായവർ അത് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ഫുൾ സപ്പോർട്ട് എടുത്തത്. ഒരു കാരണവശാലും ഒരു സോറി എന്ന് പറയുന്നൊരു വാക്ക് പോലും അദ്ദേഹം പറയാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോറി എന്നൊരു വാക്ക് പോലും അദ്ദേഹം പറയാൻ പാടില്ല, കാരണം അദ്ദേഹം തന്റെ ജനത്തോട് പറഞ്ഞ സത്യമാണ്. അപ്പോൾ ഇവരെ തുടങ്ങി ഈ സക്കീർ നായ്ക്കിൽ തുടങ്ങി അതിന്റെ ശിഷ്യഘടനയിലൂടെ പടന്ന് പന്തലിച്ച് ഇന്ന് കേരളത്തിൽ ഉടനീളം എത്തിയിരിക്കുന്ന ഒരു ഭീകര ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ ആ കാര്യത്തിനകത്തൊക്കെ ചെയ്യുന്ന പ്രവർത്തനം വലിയ കാര്യമാണ്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാനും പുതുജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും നമ്മുടെ സഹോദരന്മാർ കാണിക്കുന്ന ആർജവം അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ബാക്ക് ചാറ്റിനകത്ത് വന്നിട്ട് എന്നെ തെറി പറയുന്നവരുണ്ട്. ഞാൻ ഏതാണ്ട് എന്താ തീവ്രവാദം എന്നൊരു വാക്കല്ല വർഗീയത വളർത്തുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെ വർഗീയത വളർത്തുന്ന പ്രസംഗമൊന്നും പ്രസംഗിച്ചിട്ടില്ല. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലയിലും ഞാൻ സുവിശേഷം പ്രസംഗിച്ചു, പക്ഷെ ഞാൻ ഒരിടത്തു പോലും വർഗീയത പ്രസംഗിച്ചിട്ടില്ല. വർഗീയത പ്രസംഗിക്കുന്ന എന്റെ പ്രമാണത്തിന്റെ ഭാഗമല്ല, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. അത് സകല മനുഷ്യരെ സ്നേഹിക്കാനുള്ള ഒരു ദൈവപ്രവർത്തിയുടെ സന്ദേശമാണ്. അതിനെ ഒരിക്കലും വർഗീയത എന്നുള്ള വാക്കുകൊണ്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റിയല്ല. എന്നാൽ എന്നിട്ടും എന്നെ പറഞ്ഞു, എന്നാൽ ഇതെല്ലാം പറയുന്ന മുഹമ്മദിനെയോ ഇത് പഠിപ്പിച്ച അള്ളാഹുവിനെയോ ഒന്നും ഇവര് വർഗീയവാദി എന്ന് വിളിക്കുന്നില്ലെന്നുള്ളതാണ്. അന്യമതസ്ഥരെ പെടലേക്ക് വിടണമെന്നും അങ്ങനെ പഠിപ്പിച്ച ഒരു പ്രവാചകനെയും ഇവർ വർഗീയവാദി എന്ന് വിളിക്കുന്നില്ല. സത്യം വിളിച്ചു പറഞ്ഞത് ഞങ്ങളെയാണ് വർഗീയവാദി എന്ന് വിളിക്കുന്നത്. ഇപ്പേ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രവർത്തികൾ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വർഗീസ് ഫസ്റ്റ്. എന്തായാലും സക്കീർ നായിക്ക് ഒക്കെ ഒരു കപടമുഖമാണെന്ന് നമ്മളിവിടെ വളരെ നന്നായി ചൂണ്ടിക്കാട്ടി. സക്കീർ നായിക്കിന്റെ പോലെ ഉള്ളിൽ ജിഹാദി മനസ്സുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നും ഇവിടെ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് പറയുന്ന പലരും അത്തരം മനസ്സുള്ളവരാണെന്നും നമ്മളിവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, സക്കീർ നായിക്ക് ഒരിക്കലും നല്ലൊരു സംവാദകനല്ല. അദ്ദേഹം ഒരിക്കലും അത്തരത്തിലുള്ള സംവാദങ്ങൾ നേരിട്ടിട്ടുമില്ല. നല്ല ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുമായിട്ട് സംവാദം നടത്തിയിട്ടുമില്ല. ഇത്തരത്തിലുള്ള തരികിട പരിപാടികളുമായി നടക്കുന്ന ഒരു ആളെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സക്കീർ നായിക്കിനേക്കാളൊക്കെ സംവാദത്തിന് ശേഷിയുള്ള ആളുകൾ ഇസ്ലാമിക ഗോളത്തിലുണ്ട്, ദാവ പ്രവർത്തകരായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സക്കീർ നായിക്കിന്റെയൊക്കെ പ്രശ്നം സക്കീർ നായിക്ക് എന്ന വ്യക്തിയല്ല, ആശയത്തിന്റെ പാപ്പരത്വമാണ്. സക്കീർ നായിക്ക് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ബലഹീനതയാണ്. അവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിങ്കിലേക്ക് നോക്കേണ്ടത്. യേശു ക്രിസ്തു എല്ലാവർക്കും മഹത്തായിട്ടുള്ളൊരു മാതൃകയായി, ഏത് കാലത്തും ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുഗമിക്കാവുന്ന മാതൃകയായിട്ട് യേശു ക്രിസ്തു നിലനിൽക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അവിടെ നിന്ന് അവകാശപ്പെട്ടു. അതുപോലെ തന്നെ താൻ പറഞ്ഞതുപോലൊരു സന്മാർഗിക നിയമങ്ങൾ, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ ആരാണ് പറഞ്ഞിട്ടുള്ളത്?
സ്ത്രീയെ എങ്ങനെ കാണണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ആക്കിയവരായിരുന്നു. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സെയിന്റ് പോൾ എന്താ പറഞ്ഞ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയവരെ പെങ്ങന്മാരെ പോലെയും ഒക്കെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തുവിനെ പിൻപറ്റിയതിന്റെ ഗുണമാണ്, അദ്ദേഹം യഹൂദ മത തീവ്രവാദിയായിരുന്നല്ലോ സെയിന്റ് പോൾ. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം തന്നെ എടുത്താൽ മതി, യേശുക്രിസ്തുവിന് ഈ സമൂഹത്തോടുണ്ടായിരുന്ന സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാഴ്ചപ്പാട്, വീക്ഷണം, ധാർമ്മിക ബോധം, അതൊക്കെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് തന്നെ മനുഷ്യനൊരു സദ്വാർത്തയാണ്, സന്തോഷമാണ്. ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെയൊക്കെ ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ചിലർ കണ്ടുമുട്ടുവാൻ ഇടയാകണം, ഇടയാകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ആചാരാനുഷ്ഠാനങ്ങൾ മാറുമോ അല്ലെങ്കിൽ മതം മാറുമോ, അത്തരത്തിലുള്ള പരിപാടികളൊന്നും അല്ല നടക്കുന്നത്. മനപരിവർത്തനം നടക്കുകയാണ്, അവന് മാറ്റം വരികയാണ്. അവൻ വെളിച്ചമായിരുന്നു, ഇരുളായവൻ എന്താവാണ്, വെളിച്ചമായി തീരുകയാണ്. നിങ്ങൾ വെളിച്ചം വെളിച്ചത്തിലുള്ളവരാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവന് പരിവർത്തനം വരികയാണ്, അത് സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യും, പ്രതിഫലിക്കും. ഇനിയും യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവുമായിട്ടൊരു കൂടിക്കാഴ്ച നടക്കാത്ത, യേശുക്രിസ്തുവുമായൊരു കണ്ടുമുട്ടലില്ലാത്ത പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊരു വാക്ക്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ടാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സ്നേഹം കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണാം. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, ശവക്കല്ലറയെ ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശുക്രിസ്തു അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃകയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തന്റെ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം താൻ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃകയാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ പിൻപറ്റി ആരും ലജ്ജിച്ചു പോകത്തില്ല, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആരും നിരാശപ്പെട്ടു പോകത്തില്ല. അവരുടെ ദുഃഖത്തിന് ആശ്വാസമായി, സന്തോഷമായി, പ്രത്യാശയായി യേശുക്രിസ്തു ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, ഇടപെടുന്നു. ആ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. സക്കീർ നായിക്കും എം എം അക്ബറെന്നും പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നൊരാശയമുണ്ട്. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ, അത് രാജ്യങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും വൻകരകളാണെങ്കിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ വന്നു, ഇവിടെ ഉണ്ടായിരുന്ന തെറ്റായ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ പോരാടുവാൻ അവരെ പ്രാപ്തമാക്കിയത് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. സതിക്കെതിരെ പോരാടിയത്, അയിത്തത്തിനെതിരെ പോരാടിയത്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അസന്മാർഗികമായ കാര്യങ്ങൾക്കെതിരെ പോരാടി വിദ്യാഭ്യാസം കൊടുത്ത, മിഷണറിമാർ ഇവിടെ വന്ന് വിദ്യാഭ്യാസം കൊടുത്തതൊക്കെ ഈ ക്രിസ്തു സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ലോകത്തിന്റെ വെളിച്ചമായി തീരണമെന്ന ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്തുമാർഗം മുന്നോട്ട് വയ്ക്കുന്ന ആശയം നിസ്തുല്യമാണ്, അത് യുണീക്കാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിനോട് ഒരു മനുഷ്യന് പരിവർത്തനം വരികയാണ്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നിങ്ങളെ പിന്നെയും പിന്നിലേക്ക് നടത്തുമ്പോൾ യേശുക്രിസ്തുവിനെ ഒരിക്കൽ ഒരുത്തൻ കണ്ടുമുട്ടിയാൽ അവൻ മുന്നോട്ടാണ് നടക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലും അനുഗമിക്കാൻ കൊള്ളാവുന്ന മാതൃക, അനുഗമിക്കാൻ കൊള്ളാവുന്ന ധാർമ്മിക മൂല്യം യേശുക്രിസ്തുവിനുണ്ട്. അനിൽ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഈ ടോപ്പിക് ചിലർക്ക് അപരിചിതമായി തോന്നും, അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ശ്രീ സക്കീർ നായിക് എന്ന മാന്യദേഹം ഇന്ത്യയുടെ പലയിടങ്ങളിൽ അതിശക്തമായ ദാവാ പ്രഭാഷകനായി